കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിടയ്ക്ക് മലയാളത്തിൻ്റെ ഒരു വാചകമല്ല ഒരു വാക്കുപോലും മനസ്സിലാക്കാത്ത രണ്ട് കുട്ടികളുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും അവരെ ശരിയായിട്ട് വെൽക്കം ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. സ്നാനപ്പെടാനിരിക്കുന്ന ഇവിടെ കേരളത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ ഹിന്ദി ഫെലോഷിപ്പിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സ്നാനപ്പെടാനിരിക്കുന്ന സഹോദരൻ സന്തോഷ്, ബീഹാറിൽ നിന്ന സന്തോഷിൻ്റെ മക്കളാണ് റൂബി ആൻഡ് കവിത. ഹം ഇസ് സഭാമേ റൂബി ഓർ കവിത കാ ഹാർദിക് സ്വാഗത് കർത്തേ ഹേ. നമ്മളിടയ്ക്ക് ഇങ്ങനെ മലയാളം അറിയാൻ വയ്യാത്ത രണ്ട് പേരുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹിന്ദിയിൽ ഒന്നോ രണ്ടോ വാചകങ്ങൾ പറയുന്നതായിരിക്കും. അത് ഇവിടെ ക്ലാസ്സിലുള്ളവരും അതുപോലെ തന്നെ വീഡിയോ ശ്രവിക്കുന്ന ആളുകൾ അങ്ങ് അവഗണിക്കാനുള്ളതേ ഉള്ളൂ. മറ്റു ഭാഷകളിൽ പെട്ട ആളുകളും മലയാളം മനസ്സിലാക്കാത്തവർ നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ അവരെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് സംഖ്യാപുസ്തകമാണ്. ആജ് ഹം പ്രഭു കെ വചൻ സേ ഗിൻതി നാമക് പുസ്തക അധ്യയൻ കരെങ്കെ ഉത്പത്തി നിർഗമൻ ലേവ്യ ഗിൻതി ഉസ്കെ ബാദ് അഗ്ലാ ഹെ വ്യവസ്ഥാ വിവരൺ. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും നിസ്തുല്യമാണെന്നുള്ളത് ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചു. ഓരോ പുസ്തകത്തിന് ബൈബിൾ അതിൽ തന്നെ നിസ്തുല്യമായ ഒരു ഗ്രന്ഥമാണ്. അതുപോലൊരു ഗ്രന്ഥം ഈ ലോകത്തിലില്ല. സങ്കീർത്തനം 147 ലാസ്റ്റ് രണ്ട് വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് കൊണ്ട്, അല്ലെങ്കിൽ ദൈവനിശ്വാസ്യമായിട്ട് വേറെ ഒരു ഗ്രന്ഥവും ദൈവം കൊടുത്തിട്ടില്ല. യഹൂദന്മാർക്ക് മാത്രമേ പഴയ നിയമത്തിൽ കൊടുത്തിരുന്നു. പുതിയ നിയമത്തിലെ നമുക്കറിയാമല്ലോ ക്രിസ്തു സഭയിൽ കൂടെയാണ് ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങൾ വന്നത്. സോ ബൈബിൾ ആസ് എ ഹോൾ ഒരു നിസ്തുല്യ ഗ്രന്ഥമാണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ കെയർഫുള്ളി പഠിച്ചു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ 66 ബുക്സിനും അതിൻ്റേതായ നിസ്തുല്യതയുണ്ട്. ഉൽപ്പത്തിയുടേത് നമ്മൾ കണ്ടു, പുറപ്പാട് കണ്ടു, ലേവ്യ കണ്ടു. ഇന്ന് സംഖ്യ, അതിന് എന്തെങ്കിലും നിസ്തുല്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ബ്രദറെ വായിക്കാൻ പോലും വിഷമമാണ്, അല്ലേ ജോൺസൺ ബ്രദർ വായിക്കാൻ പോലും വിഷമമുള്ള ഒരു ബുക്കാണ്, അതിന് എന്ത് നിസ്തുല്യത നമുക്ക് കാണാൻ സാധിക്കും? സത്യമാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് സംഖ്യാപുസ്തകത്തിൻ്റെ ചില അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ABCD മനസ്സിലാകത്തില്ല. പേരുകളുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ ആ പേരുകൾ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേരുകളൊന്നും അല്ല. ഒന്ന്, രണ്ട്, ഈ പേരുകൾ മാത്രം ഇങ്ങനെ ലിസ്റ്റ് തന്നതുകൊണ്ട് എന്ത് പ്രയോജനം, അതും കുടുംബ പ്രാർത്ഥനയിൽ അത് വായിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും. ആക്ച്വലി പേരുകൾ മാത്രം ഡയറക്റ്റ്ലി അങ്ങ് വായിച്ചു പോയാൽ അതിൽ വലിയ ആത്മീയ ചാലഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ആ ഫാമിലീസിൻ്റെ ഹിസ്റ്ററിയെ അതിൻ്റെ കൂടെ ആരെങ്കിലും അനലൈസൂടെ ചെയ്ത് പറയുമ്പോഴാണ് അതിൽ അർത്ഥം വരുന്നത്. എന്നാൽ അങ്ങനെ ഈ ആളുകളുടെ ജനസംഖ്യയും ഓരോ ഗോത്രം ഇത്ര ഉണ്ടായിരുന്നെന്നും പിന്നെ അവരുടെ ഈ വംശാവലിയും പേരുകളെല്ലാം വായിച്ച് അല്ലെങ്കിൽ അത് വായിക്കുന്നത് വലിയ വിഷമം ആയതുകൊണ്ട് സംഖ്യാപുസ്തകം അവഗണിച്ചാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു നഷ്ടം പറയട്ടെ. ആ നഷ്ടം മനസ്സിലാക്കിയാൽ ഈ പുസ്തകത്തിൻ്റെ നിസ്തുല്യത മനസ്സിലാകും. ഇസ്രായേൽ മക്കൾ 40 കൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് കനാനിൽ എത്തിയതെന്നുള്ളത് നമുക്കറിയാം. ഈ 40 39 ഹിസ്റ്ററി ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. വെൽക്കം. മോനെ ചാർട്ട് എല്ലാവർക്കും കൊടുത്തേര്. ഞാൻ സംഖ്യാപുസ്തകത്തിൻ്റെ നിസ്തുല്യതയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽ മക്കൾ, അപ്പോൾ സംഖ്യയെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാ ഈ പേരുകൾ, ആൻഡ് ഇങ്ങനെ പേരുകളുള്ള ഒരു പുസ്തകത്തിന് എന്തെങ്കിലും നിസ്തുല്യത ഉണ്ടാകുമോ. എന്നാൽ വേദപുസ്തകത്തിൽ ഈവൻ ഒരധ്യായമുള്ള ബുക്സ് പോലും എടുത്തു കഴിഞ്ഞാൽ അതിലെ സന്ദേശം വളരെ നിസ്തുല്യമാണെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് യൂദായുടെ ലേഖനം. ഒരധ്യായമേ ഉള്ളൂ.
ഞാൻ യൂദായുടെ ലേഖനം പഠിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10 വർഷമായി, ഇതുവരെയും തീർന്നിട്ടില്ല. അത് ആരെങ്കിലും നല്ലതുപോലെ ആ വിഷയങ്ങളെടുത്ത് വായിച്ച് കൈകാര്യം ചെയ്ത ആൾ നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിലെ ഏത് പുസ്തകമാണെങ്കിലും അതിൻ്റെ നിസ്തുല്യത വെളിപ്പെടും. അപ്പോൾ സംഖ്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ഒറ്റയൊരു കാര്യം പറഞ്ഞാൽ സംഖ്യയുടെ നിസ്തുല്യത മനസ്സിലാകും. ആ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് മോചിക്കപ്പെട്ട് കഴിഞ്ഞ് 40 വർഷം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് നമുക്കറിയാം, 40 വർഷം കഴിഞ്ഞാണ് അവർ കനാനിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ഈ 40 വർഷങ്ങളിൽ 39 വർഷങ്ങളുടെ ഹിസ്റ്ററി സംഖ്യാപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് സംഖ്യ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ 40 വർഷത്തെ അവരുടെ യാത്രയിൽ 39 വർഷങ്ങൾ നമ്മുടെ ടൈം ടേബിളിൽ നിന്നില്ലാതെയാകുകയാണ്. ഈ 39 വർഷങ്ങൾ ദൈവം അവരുടെ രീതിയിൽ പ്രത്യേക രീതിയിൽ പ്രവർത്തിച്ച ഒരു കാലയളവായിരുന്നു. എന്നാൽ ഈ 39 വർഷം ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവജനത്തിന് ദൈവം അവർ പ്രതീക്ഷിക്കുന്നതും അവർ അർഹിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവം അവർക്ക് വേണ്ടി എല്ലാം കരുതി കഴിഞ്ഞാലും മനുഷ്യൻ്റെ പ്രതികരണം എന്ത് എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു വിശകലനവും നല്ലൊരു പഠനമാണ് ഈ സംഖ്യാപുസ്തകത്തിൽ നാം കാണുന്നത്. ആജ് ഹം പ്രഭു കെ വചൻ സേ ഗിൻതി കെ പുസ്തക് കാ അധ്യയൻ കർ രഹേ ഹേ. പ്രഭു കെ പുസ്തക് മേ യാ പ്രഭു കെ വചൻ മേ ഗിൻതി കി പുസ്തക് ഐസി പുസ്തക് ഹെ ജിസ്മേ നാം ഹി നാം ഹെ. ഇസ്കെ കാരൺ ലോഗോ കോ ലഗ്താ ഹെ കി അരേ ബാപ് രേ യേ ക്യാ പഠേംഗേ, ഇസ്കോ പഠനേ സേ കുഛ് നഹീ മിൽതാ. ലേക്കിൻ മേ യാദ് ദിലാനാ ചാത്താ ഹൂം, പ്രഭു കെ വചൻ മേ സേ ഹർ കിതാബ് അപ്നേ ആപ് മേ അദ്വിതീയ ഹെ. ഗിൻതി കി പുസ്തക് ഇസ്ലിയേ അദ്വിതീയ ഹെ ക്യോകി ഇസ്രായേലി ലോഗ് ഈജിപ്ത് സേ ബച്ച് കർ കനാൻ പഹുചേ ഇസ് 40 വർഷ കെ ഇതിഹാസ് മേ സേ 39 സാലോ കാ ഇതിഹാസ് സിർഫ് ഇസ് പുസ്തക് മേ മിൽത്താ ഹെ. ഇസ് പുസ്തക് കോ ആപ് ഹട്ടാ ദേംഗേ തോ 40 സാൽ കി ഉൻകി ജോ യാത്രാ തീ ഉസ്മേ സേ സിർഫ് 1 സാൽ കാ ഇതിഹാസ് നിർഗമൻ മേ ബച്ചതാ ഹെ, നിർഗമൻ ഓർ അന്യ പുസ്തകോ മേ ബച്ചതാ ഹെ. ജിസ്കാ മത്ലബ് യേ ഹെ കി വേ ലോഗ് മരുഭൂമി സേ ഹോകർ 40 സാൽ ഉൻ ലോഗോ നേ ജോ യാത്രാ കി ഉസ്മേ സേ 39 സാൽ കാ ഇതിഹാസ് യദി ജാൻനാ ഹെ തോ നിർഗമൻ കി പുസ്തക് കോ പഠ്നാ ഹെ, നിർഗമൻ ഇത്നാ മഹത്വപൂർണ ഹെ. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഇത് എങ്ങനെ വായിച്ച് എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും? പേര് തന്നെ പേരാണ്. അത് മലയാളികൾക്കത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. മലയാളികളൊക്കെ സാധാരണ ഈവൻ വെജിറ്റേറിയൻസ് എന്ന് പറയപ്പെടുന്ന മലയാളികൾ പോലും മത്സ്യം ഭക്ഷിക്കാറുണ്ട്. മത്സ്യം വറുത്താണെങ്കിലും കറി വെച്ചാണെങ്കിലും മുൻപിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിൽ മുള്ളുണ്ടാകും. ആ മുള്ളി ചില സമയത്ത് തൊണ്ടയ്ക്കൊക്കെ പോയി വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ചില രീതിയിലുള്ള മത്സ്യങ്ങൾ വളരെ ടേസ്റ്റി ആണെങ്കിൽ അത് നിറച്ചു മുള്ളായിരിക്കും. എന്നാൽ മത്സ്യഭക്ഷണം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ ഭക്ഷിക്കുമ്പോൾ ആ വരുന്ന മുള്ളൊക്കെ കെയർഫുള്ളി സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റി അങ്ങോട്ട് വെക്കും. എന്നിട്ട് അതിൽ നിന്നുള്ള ഫ്ലഷ് മാത്രം കഴിക്കും. തിരുവെഴുത്തിലെ ഇത്രയും ഒരു നിസ്തുല്യവും അദ്വിതീയമായ ഒരു ഗ്രന്ഥം സംഖ്യ ആയതുകൊണ്ട് സംഖ്യ നമ്മൾ വായിച്ചിരിക്കണമെന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വായിക്കാൻ തടസ്സം വരുന്ന ആ ജീനിയോളജി, പ്രത്യേകിച്ച് ഇന്നയാളുടെ മകൻ ഇന്നായിരുന്നു ഇന്നായിരുന്നു എന്നുള്ളത്, അത് വേണ്ടി വന്നാൽ ഫസ്റ്റ് റീഡിങ്ങിൽ അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കി അതിലുള്ളത് വായിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ബേസിക്കലി നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ആ മുള്ളിനെ ഒരു തടസ്സമായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം കൈകാര്യം ചെയ്യുമ്പോൾ ഇതിലുള്ള പേരുകളെ ഒരു തടസ്സമായിട്ട് നാം കാണരുത്. കുറച്ചുകൂടെ ആഴമായിട്ട് ദൈവവചനം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈവൻ ആ പേരുകൾ, ആ ജീനിയോളജി ഒക്കെ നമുക്ക് വളരെ അർത്ഥവത്തായിട്ട് തീരും. അത് തന്നെ ഒരു ബൈബിൾ ഡിക്ഷണറിയും ഒരു ബൈബിൾ കൺകോർഡൻസും കൂടി എടുത്ത് ആ ഭാഗങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതാണ് സംഖ്യാപുസ്തകത്തിൻ്റെ ഒരു എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. സംഖ്യാപുസ്തകത്തിൻ്റെ നിസ്തുല്യത ഞാൻ ഓർപ്പിച്ചതുപോലെ 40 വർഷത്തിൻ്റെ മെജോറിറ്റി, അത് 39 വർഷം ഇതിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ 39 വർഷങ്ങളുടെ ഹിസ്റ്ററി നാം അവഗണിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ വന്ന പല കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ,
ദൈവഭരണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ രാജ്യഭരണത്തിൻ്റെ സമയത്ത് അവർക്ക് ദൈവത്തെ മുഖാമുഖമായിട്ട്, മുഖാമുഖം എന്നുള്ളത് ഞാൻ പറയുന്നത് അത് ആലങ്കാരികമായിട്ടെടുക്കണം, അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അത് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ സാധിക്കാതെ ഇരുന്നതിൻ്റെ കാരണം കൊണ്ടാണ് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയതെന്നൊരു ആർഗ്യുമെൻ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ അവിശ്വാസത്തിന് വേണ്ടി ഒരു 100 ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ 100 കാരണങ്ങൾ പറയുവാൻ വേണ്ടി വിശ്വാസികൾ തുനിയാറുണ്ട്. അതും ഞാൻ ഓർപ്പിക്കട്ടെ, യാതൊരു ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടോ ആ വ്യക്തിയുടെ ജീവിതവുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത വിശ്വാസികൾ പോലും ഓടി ആ വ്യക്തിയെ നീതീകരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെ ക്രിസ്തീയ സമൂഹത്തിൽ കാണുന്ന സർവ്വസാധാരണമാണ്. അതേ ആർഗ്യുമെൻ്റ് ഇസ്രായേലിനെ കുറിച്ചും വേണമെങ്കിൽ ആളുകൾക്ക് പറയാൻ സാധിക്കും, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നല്ലേ, അവർക്ക് ശരിയായിട്ട് വീക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ശമൂവേലിന് രാജാക്കന്മാരിലൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ വീഴ്ച വന്നതെന്ന്. എന്നാൽ നമ്പേഴ്സ് ഈ 39 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ക്ലിയറാണ്, അവർ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ദൈവത്തിൻ്റെ പ്രസൻസ് ഒരു പ്രത്യേക രീതിയിൽ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് അവർക്ക് അവരുടെ സ്വന്തം കണ്ണും കൊണ്ട് വീക്ഷിക്കുവാൻ വേണ്ടി ദൈവം മേഘസ്തംഭം കൊടുത്തിരുന്നു, അഗ്നിസ്തംഭം കൊടുത്തിരുന്നു, സമാഗമന കൂടാരം അത് അവർ മരുഭൂമിയിൽ നിർമ്മിച്ച് എരക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തേജസ് പ്രത്യേക രീതിയിൽ ഇറങ്ങി വരുന്നത് അവർ കണ്ടു. അത് ഇതെല്ലാം കണ്ടിട്ടും അവർ ദൈവത്തോട് മത്സരിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നാം കാണുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ചിലർ, അല്ലെങ്കിൽ അത് അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് അവർ ദൈവത്തോട് മത്സരിക്കുന്നതെന്നുള്ള ആർഗ്യുമെൻ്റ് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആർഗ്യുമെൻ്റ് അതിന് യാതൊരു വാല്യൂ ഇല്ല. നാം ദൈവത്തോട് മത്സരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടോ അനുഭവിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം കൊണ്ടല്ല, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ സ്റ്റബേൺനെസ്സിൻ്റെ കാരണം കൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ത് എന്ന് ചിലപ്പം നിങ്ങൾ ചോദിച്ചു തന്നിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ 1000 ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് ഓരോന്നും നമ്മൾ വിലയിരുത്തുമ്പോഴാണ് വ്യക്തമാകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ധനവാൻ അഭ്യർത്ഥിച്ചത് കർത്താവേ മരിച്ചവരിൽ നിന്നാരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് എന്ന് അവരോട് സുവിശേഷം പറഞ്ഞാൽ അവർ വിശ്വസിക്കും. ഇത് മനുഷ്യ ബുദ്ധിയിൽ നിന്നുള്ള ആർഗ്യുമെൻ്റാണ്. അതിന് അബ്രഹാം പറഞ്ഞത് ദൈവവചനം അവരുടെ പക്കലുണ്ട്, ദൈവവചനം വിശ്വസിക്കുന്നില്ലെങ്കിൽ ബാക്കിയൊന്നും വിശ്വസിക്കത്തില്ല. നാം അതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, ദൈവത്തോട് മത്സരിക്കുന്നതിന് വേണ്ടി മനുഷ്യർ 1000 ഒഴികഴിവുകളും 1000 കാരണങ്ങൾ കൊണ്ടുവരുമെങ്കിലും ദൈവം മുൻപാകെ ഇത് എല്ലാ ഈ ആർഗ്യുമെൻസ് എല്ലാം അസാധുവാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് എൻ്റെ സഹോദരൻ എന്നെ വഞ്ചിച്ചതുകൊണ്ടോ സഹോദരി വഞ്ചിച്ചതുകൊണ്ടോ അല്ല സഭ എന്നോട് തെറ്റായ രീതിയിൽ ഇടപെട്ടതോ ഇതിൻ്റെ ഒന്നും കാരണം കൊണ്ടല്ല. അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, അതിൻ്റെ കണക്ക് ദൈവം അവരോട് ചോദിച്ചോളും. അവർ ചെയ്ത ഒരു രീതിയിലും ശരിയല്ല. എന്നാൽ ആത്യന്തികമായിട്ട് സത്യദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞ് ആ സത്യദൈവത്തോട് മത്സരിക്കുകയും സത്യദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ആൻഡ് കംപ്ലീറ്റ്ലി റിബൽ ചെയ്യുകയും ചെയ്യുന്നത് അത് ബേസിക്കലി നാം നമ്മുടെ സ്വന്തം ചോയ്സും കൊണ്ട് ചെയ്യുന്നതാണ്. അതിന് സാഹചര്യത്തെയോ സഭയെയോ വ്യക്തികളെയോ വഴിചാരിയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളതോട് സംഖ്യാപുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഗിൻതിക്ക് കിതാബ് മെ ഹം യെ ദേഖ്തെ ഹേ കി പ്രഭുക്ക് ഉപസ്ഥിതി ഉൻ ലോകം കെ സാത്ത് ഥി ജബ് വേ ലോക് ഇസ്രായേൽ ഈജിപ്ത് സെ നിക്ലെ തബ് സെ ലേക്കർ ആകെ പരമേശ്വരനെ ജോ ബാദലോ കാ ഖംബ ഉൻകോ ദിയാ ഥാ യാ ദിഖായാ ഥാ അഗ്നി കാ ജോ ഖംബ ഉൻകോ ദിഖായാ ഥാ ഉസ്കെ അലാവ ജബ് ഉൻ ലോകോ നെ മിലാപ് വാല തമ്പു ബനായാ തോ വഹാ പർ പ്രഭു കി ജോ മഹിമ ജോ പ്രകാശ് ഉത്തര ഇസ് സബ് കോ ഉൻ ലോകോ നെ മുഖാമുഖ് ദേഖാ ഥാ യെ സബ് ദേഖനെ കെ ബാവജൂദ്
वे लोग प्रभु से दूर हो गए, जिसके आधार पर हम इस बात को समझ सकते हैं कि मनुष्य परमेश्वर से दूर हो जाता है, वो ना तो इस कारण से है कि उसने परमेश्वर का दर्शन नहीं किया, ना इस कारण से है कि किसी ने कुछ किया, किसी ने कुछ किया, किसी ने कुछ किया, बल्कि इस कारण मनुष्य परमेश्वर से अलग हो जाता है कि परमेश्वर के साथ व्यक्तिगत संबंध होने के बावजूद मनुष्य हमेशा पाप और बलवे से बहुत अधिक प्रेम करता है और जानबूझकर इन चीज़ों की ओर फिर जाता है। अंगने ഈ സംഖ്യ നമ്മൾ ശരിയായിട്ട് ഒന്ന് ഓരോ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ ധാരാളം കാര്യങ്ങൾ സംഖ്യാ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. 39 വർഷങ്ങളുടെ ഹിസ്റ്ററി മാത്രമല്ല, ചില പ്രധാന കാര്യങ്ങൾ സംഖ്യാ പുസ്തകത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, മോശയോട് ആ പാറയെ സംഹരിക്കുന്ന കാര്യം അത് നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്നാൽ പാറയോട് ചെന്ന് സംഹരിക്കുന്നതിന് പകരം പാറയോട് സംസാരിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ആ കൽപ്പന അത് സംഖ്യാപുസ്തകത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ആ ബ്രോൺസ് താമ്രം കൊണ്ടുള്ള സർപ്പത്തെ മരുഭൂമിയിൽ ദൈവജനത്തിൻ്റെ മുൻപിൽ അത് ഉയർത്തിയത്, ആ സംഭവം സംഖ്യാപുസ്തകത്തിൽ മാത്രമേ കാണത്തുള്ളൂ. സംഖ്യാപുസ്തകത്തിൽ താമ്രസർപ്പത്തെക്കുറിച്ച് വായിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് ചെല്ലുമ്പോൾ നെഹുഷ്താൻ എന്നും പറഞ്ഞ ആ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നെഹുഷ്താൻ്റെ കാര്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആത്മീയ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് അതിന് കൊടുക്കേണ്ട പ്രാധാന്യത്തിന് പകരം നമ്മൾ അമിത പ്രാധാന്യം അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു വിഗ്രഹം ആയിത്തീരും. ബാലാമിനോട് കഴുത സംസാരിച്ച ആ സംഭവവും ആ കംപ്ലീറ്റ് ഹിസ്റ്ററി ഈ പുസ്തകത്തിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഇതുപോലുള്ള മറ്റ് വേറെ ഒരു ബുക്കിലും ഇല്ലാത്ത ധാരാളം ഹിസ്റ്ററി ഈ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ മറ്റു ബുക്സിലുള്ള, നെഹുഷ്താൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ബാലാമിനോട് കഴുത സംസാരിച്ചതിനെക്കുറിച്ച് മറ്റ് റെഫറൻസസ് അല്ലെങ്കിൽ കൊട്ടേഷൻസ് ഉണ്ട്, അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ കാര്യം, ഈ ഹിസ്റ്ററി നാം മനസ്സിലാക്കിയിരിക്കണം. സോ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ഇതിനു മുൻപ് വേണ്ട സീരിയസ്നെസ്സോടെ ഈ സംഖ്യാപുസ്തകം വായിച്ചില്ലെങ്കിൽ ഇനിയും ദൈവം നമ്മളെയൊക്കെ ഒരു 4-5 പ്രാവശ്യം ഈ പുസ്തകം വേണ്ട സീരിയസ്നെസ്സോടെ വായിക്കാൻ വേണ്ടി സഹായിക്കട്ടെ. കാരണം ഒരു 4-5 പ്രാവശ്യം ഒരു ഡയറിയും ഒരു പേനയും കൊണ്ട് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇതിന് മുൻപ് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കിയിട്ട് ഇല്ലാത്ത പല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കത് വലിയൊരു സഹായമായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പുസ്തകത്തിൻ്റെ ഒരു റഫ് ഔട്ട്ലൈൻ ഞാൻ ഇനിയും ഒന്ന് ഓർപ്പിക്കട്ടെ. ആക്ച്വലി പുസ്തകത്തിൽ ഒരു 3-4 ഡിവിഷൻസേ ഉള്ളൂ, അത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. 1-ാം അധ്യായം തൊട്ട് ഒരു 10-ാം അധ്യായത്തിൻ്റെ മിഡിൽ വരെ കനാനിലേക്കുള്ള പ്രിപ്പറേഷൻ നാം കാണുന്നു. 1-10 മിഡിൽ വരെ, 10 മിഡിൽ തൊട്ട് 12-16 വരെ ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് വലിയ ഒരു വീഴ്ചയും അതിൻ്റെ ആ പ്രത്യാഘാതങ്ങളും നാം കാണുന്നു. അത് കഴിഞ്ഞ് നാം 3-ാമത്തെ സെക്ഷൻ കാണുന്നു, അത് 26-36 വരെയാണ്. ഞാൻ 10-12 പറഞ്ഞത്, അത് 10-ാം മിഡിലിലോട്ട് 25 വരെയാണ് അവരുടെ ജീവിതത്തിൽ വലിയ ഫെയിലിയർ വന്നതും അതിൻ്റെ പ്രത്യാഘാതങ്ങളും നാം വായിക്കുന്നത്. 26-36 വരെ കനാനിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള പ്രിപ്പറേഷൻസ് എന്നെക്കുറിച്ച് നാം വായിക്കുന്നു. ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് നോക്കാവുന്നതാണ്. ഈ ഇങ്ങനെ 3 ഭാഗങ്ങളിൽ നാം കാണുന്ന ഈ പുസ്തകത്തിൻ്റെ
തീം അല്ലെങ്കിൽ പ്രമേയം എന്ത്? അതെ, ആ പ്രമേയം കാണുന്നതിന് ഒരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ. എല്ലാം കൂടെ 40 വർഷം എടുത്തവർക്ക് കനാനിൽ പ്രവേശിക്കാൻ. എന്നാൽ ഈ 40 വർഷങ്ങളിൽ 39 വർഷം അവർ യാത്ര ചെയ്യുകയോ മരുഭൂമിയിൽ പാർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒറ്റ ഒരു വർഷം കഴിഞ്ഞ് അവർ കനാനിലെത്തിയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ. ചിലർ ചോദിക്കാറുണ്ട്, മോശ ഫറവോനോട് പറഞ്ഞത് ചില ദിവസങ്ങളുടെ യാത്രയ്ക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കണം. അപ്പം കനാൻ ചില ദിവസങ്ങൾ മാത്രം ദൂരെയായിരുന്നെങ്കിൽ ഒരു വർഷം യാത്ര ചെയ്യേണ്ട ആവശ്യം എന്ത് വന്നു? അവിടെ രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ചില ദിവസങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾ കനാനിലെത്തുമെന്നല്ല പറഞ്ഞത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ദിവസത്തെ യാത്രയ്ക്ക് പോയി ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. കനാനിലെത്തുന്ന ഡേറ്റല്ല മോശ അവിടെ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈവൻ ഒരു വർഷം അവർ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് ചരിത്ര വേദപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ ഭയപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഡയറക്റ്റ് വഴിയിൽ കൂടെ കൊണ്ടുപോകുന്നതിന് വരും ദൈവം അവരെ ഇൻഡയറക്റ്റ് വഴിയിൽ കൂടെയാണ് കൊണ്ടുപോയെന്നുള്ളത്. ദൈവം മനുഷ്യനു വേണ്ടി, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനു വേണ്ടി സർവ കരുതലും ചെയ്യുന്ന ഒരു കെയറിങ് പിതാവാണ്. ആൻഡ് ദൈവം മനുഷ്യന് പ്രത്യേകിച്ച് തൻ്റെ മക്കൾക്ക് എല്ലാം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. ഈ കഴിഞ്ഞ ചില വർഷങ്ങളും കൊണ്ട് നാം ഒരു രീതിയിലുള്ള സെൽഫിഷ് ദൈവശാസ്ത്രം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. സെൽഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സ്വാർത്ഥത്തിൽ അധിഷ്ഠിതമായ ദൈവശാസ്ത്രം. ആ ദൈവശാസ്ത്രത്തിൻ്റെ കാരണം കൊണ്ട് ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രൊവിഷനെക്കുറിച്ചും നമുക്ക് വലിയ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൂടെ നാം മനസ്സിൽ വെക്കണം. മേ കഹ രഹാ ഥാ കി നാ കേവൽ 39 സാൽ കാ ഇതിഹാസ് യഹാ പർ മിൽതാ ഹൈ ബൽക്കി പ്രഭു കെ ബച്ചോ കെ ജീവൻ മേ ജോ മഹത്വപൂർണ ബാത്തേ ഘട്ടി തി ഉൻമേ സേ കൈ ബാത്തേ ഹം യഹാ ദേഖ്തേ ഹൈ और जब हम इन बातों का अध्ययन करते हैं तो उससे एक बात स्पष्ट हो जाता है कि प्रभु के बच्चे यदि प्रभु को छोड़कर प्रभु से बलवा करके प्रभु के विरोध हो जाते हैं तो घटनाओं को दोष देने से कोई फायदा नहीं है. जब प्रभु उनके साथ थे तब भी उन्होंने प्रभु से बलवा किया, जब प्रभु उनके साथ नहीं थे तब भी उन्होंने प्रभु से बलवा किया, जब वे प्रभु की उपस्थिति अपने सामने देख सकते थे, अग्नि का जो खंभा है और मिलाप वाले तंबू के ऊपर प्रभु का जो प्रभु की जो महिमा उतरी थी, इसके बावजूद उन्होंने प्रभु से बलवा किया. तो मनुष्य प्रभु से जो बलवा करता है उसके लिए दूसरों को और घटनाओं को दोष देने की जरूरत नहीं है. प्रभु का वचन याद दिलाता है कि अपने आप को और अपने मन में जो पाप है उसको समझो और उसको दोष दो, क्योंकि जो भी व्यक्ति प्रभु से बलवा करता है वो अपनी इच्छा से और अपनी चॉइस से ये कार्य करता है. ഒരു വർഷത്തിനകം ദൈവം പ്രോമിസ് ചെയ്ത ആ നാട്ടിൽ അവരെത്തി. അതെന്ന് പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന നാടായിരുന്നു. 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ആ സ്പൈസ് അവിടെ ചെന്നിട്ട് മുന്തിരിയുടെ ഒരു സിംഗിൾ ക്ലസ്റ്റർ, ഒരു കൊല രണ്ട് കമ്പയിൽ കൊണ്ടുവരേണ്ടി വന്നു. ഇന്നും മുന്തിരി കൃഷി ചെയ്യുന്ന ആളുകൾ ചില ഹൈ ക്വാളിറ്റി മുന്തിരിക്ക് വലിയ ക്ലസ്റ്ററായിട്ട് കാണാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള വലിയ ക്ലസ്റ്റേഴ്സ് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കൊലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2 കിലോയോ 3 അല്ലെങ്കിൽ 4 കിലോ, ഏറ്റവും കൂടിയ 5 കിലോ ആയിരിക്കും. 5 കിലോ ഏതായാലും ഒരു കമ്പേ തൂക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 2 വ്യക്തികൾ ഒരു കമ്പേ തൂക്കി, ഒരു കൊട്ടയ്ക്കകത്ത് വെക്കുന്നതിന് പകരം ഒരു കമ്പ് തൂക്കി കൊണ്ടുവരണമെങ്കിൽ അത് ഒരു 30-40 അല്ലെങ്കിൽ 50-60 കിലോ വെയിറ്റ് കാണുമെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഒരു 10 കിലോ അല്ലെങ്കിൽ 15 കിലോ ആണെങ്കിൽ അത് ആക്ച്വലി വലിയൊരു കൊട്ടയിൽ വെച്ച് കൊണ്ടുവരേണ്ട ആവശ്യമേ ഉള്ളൂ. അതുപോലും സാധിക്കാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ കമ്പിൽ തൂക്കിക്കൊണ്ടുവന്നത്. സോ
ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാലും തേനും ഒഴുകുന്ന ആ നാട്ടിൽ അവർ എത്തിയെങ്കിലും അവരുടെ പ്രതികരണം എന്തായിരുന്നു? സ്പൈസ് പോയി, തിരിച്ചു വന്നു. എത്രയോ കയ്പോടെയാണ് അവർ അതിനോട് പ്രതികരിച്ചത്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. ദൈവജനമായ നാം ദൈവത്തോട് പ്രതികരിക്കുന്നത്, അത് എപ്പോഴും നാം അത് ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നാം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് മാനുഷബുദ്ധിയും കൊണ്ട് അത് വിലയിരുത്തി മാനുഷബുദ്ധിയും കൊണ്ടത് മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. അവർ മാനുഷബുദ്ധിയും കൊണ്ട് കണ്ടു, ഒയ്യോ മല്ലന്മാരാണ് അവിടെ, കൃഷിയൊക്കെ അത് ഫെൻറ്റാസ്റ്റിക്കാണ്, വലിയ മുന്തിരിക്കുല ഇങ്ങനെയാണെങ്കിൽ ആപ്പിളൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ഉള്ള മറ്റ് ഫ്രൂട്ട്സൊക്കെ എന്തായിരിക്കും എന്ന് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ പാലും തേനും ഒഴുകുന്ന ഈ നാട്, ഇത് നമുക്ക് ദൈവം പ്രോമിസ് ചെയ്താന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം മാനുഷബുദ്ധിയും കൊണ്ടും മാനുഷ്യ പരിജ്ഞാനം കൊണ്ട് അവർ വിലയിരുത്തി, മല്ലന്മാരാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുൻപിൽ വിട്ടുകിളികളെ പോലെയാണ്. മാനുഷ്യ ബുദ്ധിയും കൊണ്ട് നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏത് കാര്യത്തെ വിലയിരുത്തിയാലും അത് ദൈവത്തോട് മത്സരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലാതെ ദൈവത്തോടുള്ള ഒരു സമർപ്പണം അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. ഇൻലോഗനെ ക്യാക്കിയ ജാസൂസ് ഭേജേ, ജാസൂസ് അങ്കൂർ കാ ഗുച്ഛ ലായ ഉസ്ക വജൻ കം സെ കം 40-50 കിലോ സെ ജാദാ രഹാ ഹോഗ ഏക് ഗുച്ഛ ക്യോക്കി ഏക് ഡണ്ടേ കെ ഊപ്പർ ടാങ് കെ ദോ ലോഗ് കന്ധേ പെ റഖ് കെ ലായ ഥേ ഇവൻ ടോക്കരി കാ ഉപയോഗ് നഹി കിയ ഇത്ന ഭാരി ഥാ യഹാ ആയേ തോ ലോഗോ നെ ഇസ് ബാത് കോ ദേഖ് കെ കി പ്രഭു നെ ഏസാ ഗജബ് കാ ദേശ് ഹമാരേ ലിയേ റഖാ ഹൈ ഓർ പ്രഭു സ്വയം ഹംകോ ദേംഗെ യേ സോച്നേ കെ ബദലെ ലോഗോ നെ പ്രഭു കെ വിരുദ്ധ ബൽവാ കർ ദിയ ഇസ് ബാത് കോ യാദ് രക്കേ മനുഷ്യ യദി അപ്നി മാനുഷിക് ബുദ്ധി സെ ജീവൻ കാ മൂല്യാങ്കൻ കരേ തോ വോ ഹമേഷ പ്രഭു സെ വിരോധ് കരേഗ. ഞാൻ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടെ വ്യക്തം ആക്കട്ടെ. ഒരു വിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തനിക്ക് ഏറ്റവും കുറവ് 3 ശത്രുക്കളാണ് ഉള്ളത്: ലോകം, ജഡം, പിശാജ്. ലോകവും പിശാജും ബാഹ്യമായിട്ട് ആ വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ ജഡം ഉള്ളിൽ നിന്ന് പാപത്തിലേക്ക് നയിക്കുന്നു. പ്ലസ് ജഡം ഉള്ളിൽ നിന്ന് പാപത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുമ്പോൾ ലോകം ആ വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കുക മാത്രമല്ല, ആ വ്യക്തികൾക്ക് അവരുടെ ആത്മീയ ജീവിതത്തിൽ ഏതെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുക അതെല്ലാ തടസ്സങ്ങൾ എല്ലാം സൃഷ്ടിക്കും. ഫോർ എക്സാമ്പിൾ, പഠിത്തം കഴിഞ്ഞ് ഒരു ജോലി വേണം, ജോലി കിട്ടിയെങ്കിലേ ഫാമിലി ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആദ്യം കിട്ടുന്ന ജോലി നല്ലൊരു ജോലിയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി ഉണ്ട്, കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഞായറാഴ്ച അവധിയില്ല. വാട്ട് ഈസ് എന്തായിരിക്കും എൻ്റെ അല്ലെ നിങ്ങളുടെ പ്രതികരണം? ഈയിടെയല്ല, കുറച്ച് വർഷം മുൻപ് ഞാൻ ഒരു ടെസ്റ്റ് മണി വായിച്ചു. ആ ടെസ്റ്റ് മണിയിൽ ഒരു പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്കൊരു ജോലി തന്നു, ആ ജോലിയിൽ സൺഡേ അവധിയില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ സൺഡേ ദൈവത്തെ ആരാധിക്കാൻ സഭയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നോ, ഇത് ദൈവമല്ല. നാം പ്രാർത്ഥിച്ചെന്നുള്ളത് ശരിയാണ്, ഒരു ജോലി കിട്ടി എന്നുള്ളത് ശരിയാണ്, എന്നാൽ ആ ജോലി ദൈവം ഒരുക്കി തന്നതെന്ന്, ഞായറാഴ്ച സഭായോഗത്തിന് പോകാൻ വേണ്ടി തടസ്സം ദൈവമാണ് സൃഷ്ടിച്ചതെന്നുള്ളത്, അത് മനുഷ്യൻ്റെ തെറ്റായ നിഗമനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവമല്ല, ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ സമാന്തരമായിട്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ സാത്താനും പ്രവർത്തിക്കുന്നുണ്ട്. ദൈവ ഏദൻ തോട്ടത്തിൽ മനുഷ്യന് വേണ്ടി എല്ലാം സൃഷ്ടിച്ചു വെച്ചെങ്കിലും അവിടെ സാത്താനും പ്രവർത്തിച്ചെന്നുള്ള, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, അങ്ങനെ സാത്താൻ പ്രവർത്തിച്ചാണ് ഈ ഏദൻ തോട്ടത്തിൽ ഓഫർ ചെയ്തതുപോലെ തന്നെ അടുത്തത് ഓഫർ ചെയ്യുന്നത് ഞായറാഴ്ച സഭായോഗത്തിൽ പോകാതിരിക്കുവാൻ വേണ്ടി. എത്രയോ ആളുകൾ അങ്ങനെ അത് ജോലി കിട്ടിയിട്ട് നല്ല സാലറി വിട്ടിട്ട് അതിനേക്കാൾ താഴ്ന്ന സാലറിയിൽ ജോലി ചെയ്തതായിട്ട് എനിക്കറിയാം. കാരണം ഇത് ദൈവത്തിൽ നിന്നല്ല,
നേരെ മറിച്ച് ഇത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരെയുള്ള ലോകത്തിൻ്റെ പ്രിപ്പറേഷനാണ്, ലോകത്തിൻ്റെ ആകർഷണമാണ്, ലോകത്തിൻ്റെ മോഹമാണെന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെയുള്ള ജോലികൾ റിജക്റ്റ് ചെയ്ത സഹോദരന്മാർ നമ്മുടെ മുൻപിലുണ്ട്. സോ ഇവരുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഈ ജഡം അവരുടെ ഉള്ളിൽ നിന്ന് അവരെ പാപത്തിലേക്ക് നയിക്കുന്നു, സാത്താനും ലോകവും പുറത്തുനിന്ന് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള സർക്കംസ്റ്റാൻസസ് ഒരുക്കുന്നു. സോ വിശ്വാസികളായ നാം ഒരിക്കലും, പ്രത്യേകിച്ച് സംഖ്യ വായിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ഒരു വിശ്വാസിക്ക് ഉള്ളിൽ നിന്നൊരു ശത്രുവുണ്ട്, പുറത്തുനിന്ന് രണ്ട് ശത്രുക്കളുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും കാര്യങ്ങൾ നോർമലായിരിക്കത്തില്ല. അത് എല്ലാ വിശ്വാസികളും മനസ്സിലാക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാം നോർമലായിട്ട് പോകുവാണ്, ആരും ഒന്നും എതിർക്കുന്നില്ല, യാതൊരു തടസ്സവുമില്ല, യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ബലഹീനതയില്ല, യാതൊരു രോഗമില്ല എങ്കിൽ നാം ദൈവഭാഗത്താണോ നിൽക്കുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് ആവശ്യമാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തിയുടെ മെസ്സേജിനെ കുറിച്ച് ഒരു അനാലിസിസ് എന്തായിരുന്നു? ഓ, ആ വ്യക്തിയുടെ സന്ദേശമാണ് തിരുവെഴുത്തിൽ നിന്ന് കേൾക്കേണ്ടത്. വൈ? അത് വേർപാടുകാരനാണെങ്കിലും പെന്തിക്കോസ്തുകാരനാണെങ്കിലും മാർത്തോമായാണെങ്കിലും യാക്കോബായക്കാരനാണെങ്കിലും കത്തോലിക്കനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആര് കേട്ടാലും കേട്ടിരുന്നു പോകും. അത്രയധികം ആകർഷകവും അതിൽ ആ സന്ദേശത്തിൽ അത്രയധികം മാസ്മര ശക്തിയുമുണ്ട്. ഒരു വ്യക്തിയുടെ മെസ്സേജിനെ കുറിച്ച് ഞാൻ കേട്ടതാണ്. ഇപ്പം അങ്ങനെ ലോകത്തിലുള്ള സർവ മനുഷ്യരും വേർപാടുകാർ തൊട്ട് മുസ്ലിംസിന് വരെ വളരെ മുസ്ലിംസിനെ വരെ വളരെ മാസ്മര ശക്തിയോടെ ആകർഷിക്കാവുന്ന മെസ്സേജാണ് ഒരു വ്യക്തി സൺഡേ ആഫ്റ്റർ സൺഡേ ആഫ്റ്റർ സൺഡേ പ്രസംഗിക്കുന്നു എങ്കിൽ അത് ഏത് രീതിയിലുള്ള പ്രസംഗമാണ്? കർത്താവ് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിന് ഇഷ്ടപ്പെടത്തില്ല. അപ്പം തൻ്റെ മെസ്സേജിൽ കർത്താവ് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള സന്ദേശം ഇല്ല. രക്ഷ വിശ്വാസത്തിൽ കൂടെ മാത്രമാണ്, കർമ്മത്തിന് രക്ഷയിൽ പങ്കൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്കന് ഡിസഗ്രി ചെയ്യും, യാക്കോബക്കാരൻ ഡിസഗ്രി ചെയ്യും, ഈ തലമുറയിൽ മാർത്തോമക്കാരൻ ഡിസഗ്രി ചെയ്യും. സോ അതിൻ്റെ അർത്ഥം തൻ്റെ പ്രസംഗത്തിൽ ആ സന്ദേശവുമില്ല. ബൈബിളിൽ 66 ബുക്സ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്കർ ഡിസഗ്രി ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു ദൈവം ത്രിയേകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ സാക്ഷിക്കാർക്ക് പ്രോബ്ലം ഉണ്ടാകും, മുസ്ലിംസിന് പ്രോബ്ലം ഉണ്ടാകും. രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏകമാർഗം യേശു ക്രിസ്തു ആണെന്ന്, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ മനുഷ്യൻ രക്ഷ പ്രാപിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസിന് വിഷമമാകും. കാരണം അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഫൈനലി രക്ഷ പ്രാപിക്കും. അപ്പോൾ അതുകൊണ്ട് രക്ഷയെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രം നമ്മൾ പരിമിതമാക്കിയാൽ ഹിന്ദുവിന് ഇഷ്ടപ്പെടത്തില്ല. സോ ഒരു വ്യക്തിയുടെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, എല്ലാവർക്കും തൻ്റെ സന്ദേശം ഇഷ്ടപ്പെടുന്നെങ്കിൽ താൻ ദൈവവചന ഡിക്ലെയർ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ ഉദാഹരണം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. വിശ്വാസികളായ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ഈ എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മതങ്ങളും എല്ലാ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സും എല്ലാവരും നമുക്ക് ഒപ്പോസ്ഡ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സന്ദേശം അവർക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മാസ്മരിക സന്ദേശമാണെങ്കിൽ നമ്മൾ ദൈവവചനം പ്രഖ്യാപിക്കുന്നില്ല. അതിന് പകരം ഡെയ്ൽ കാർണഗി പോലുള്ള ആളുകൾ, ഡെയ്ൽ കാർണഗി എഴുതിയ ഹൗ ടു ബി പോപ്പുലർ, ഹൗ ടു ബി കോൺഫിഡൻറ്റ്, ഹൗ ടു സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്, ഹൗ ടു മേക്ക് ഫ്രണ്ട്സ് എന്നുള്ള പുസ്തകം എഴുതിയൊരു വ്യക്തിയാണ്. എഴുതിയെന്ന് മാത്രമല്ല, അതിൻ്റെ കാരണം കൊണ്ട് ശതകോടികൾ ഏൺ ചെയ്ത് ലോകത്തിൽ വലിയ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ തന്നെ സ്ഥാപിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ തൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടത്, അതാണ് ഡെയ്ൽ കാർണഗി. അങ്ങനെ ഡെയ്ൽ കാർണഗിയുടെ കൂട്ടുള്ള പ്രസംഗം പ്രസംഗിക്കുകയാണെങ്കിൽ നാച്ചുറലി വേർപാടുകാരനെ ഇഷ്ടപ്പെടും, പെന്തിക്കോസ്തുകാർക്ക് ഇഷ്ടപ്പെടും, മാർത്തോമ്മ യാക്കോബ കത്തോലിക്ക ഹിന്ദു മുസ്ലിംസ് കൾട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അതാണോ ഈസ് ദാറ്റ് ദ സ്ക്രിപ്ചർ നോ വൈ ബിക്കോസ് സത്യസന്ദേശത്തെ സത്യസുവിശേഷത്തെയും ദൈവത്തിൻ്റെ സത്യസന്ദേശത്തെ എതിർക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ദെയർഫോർ ഒരു വിശ്വാസി എന്ന് വരെ ഈ ലോകത്തിൽ ജീവിക്കുന്നു അന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല അന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ദൈവത്തെ ചോദ്യം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി മാത്രമേ സമയമുണ്ടാകത്തുള്ളൂ അതാണ് സംഖ്യാപുസ്തകത്തിൽ നാം കാണുന്നത് കാരണം ദൈവത്തെ ഓൾമോസ്റ്റ് മുഖാമുഖമായിട്ട് കണ്ട ആളുകളാണ് അനുദിന ജീവിതത്തിൽ മേഘസ്തംഭം അഗ്നിസ്തംഭം അതുപോലെ തന്നെ സമാഗമന കൂടാരത്ത് അതിൻ്റെ മുകളിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ആ തേജസ് പ്ലസ് എവറി ഡേ അവർ മന്ന ഭക്ഷിക്കുമായിരുന്നു 39 വർഷം മന്ന ഭക്ഷിക്കുമായിരുന്നു അത് എവറി ഡേ മിസ് അവർക്ക് ദൈവം ഇങ്ങനെ അത്ഭുതകരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു കാടപക്ഷിയെ വേണമെന്ന് പറഞ്ഞപ്പോൾ കാടപക്ഷിയെ കൊടുത്തു അവർ ഉദ്ദേശിക്കാത്ത ക്വാണ്ടിറ്റിയിൽ കൊടുത്തു അതല്ലാതെ പാറയിൽ നിന്ന് പിന്നെയും വെള്ളം കൊടുത്തു മോശ സംസാരിക്കുന്നതിന് പകരം പാറയെ പ്രഹരം ചെയ്തെങ്കിലും ദൈവം തൻ്റെ ദാസനെ ഡിസോണർ ചെയ്യാതെ അവർക്ക് ആവശ്യത്തിന് വെള്ളം കൊടുത്തു ഇതെല്ലാം അവർ കണ്ടു ഇത്രയും അടുത്ത് ദൈവത്തിൻ്റെ കരം വേറെ ഒരു ഗ്രൂപ്പും കണ്ടിട്ടില്ല അത് ഞാൻ ഓർപ്പിക്കട്ടെ ആരും കണ്ടിട്ടില്ല ആക്ച്വലി ആ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ തലമുറയും മുതിർന്ന ആളുകളും അന്ന് 20 താഴെ പ്രായമുണ്ടായിരുന്ന അവരും കണ്ടിട്ടുള്ളതുപോലെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഒരു 12 മുകളിലുള്ള കുട്ടികൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ഓർമ്മയായിരിക്കും പ്രത്യേകിച്ച് 3500 വർഷം മുൻപുള്ള തലമുറയ്ക്കൊക്കെ അവരുടെ മെമ്മറി പവർ വളരെയധികമായിരുന്നു സോ ഈ കനാനിൽ പ്രവേശിക്കുവാൻ വേണ്ടി വന്ന തലമുറയുണ്ടല്ലോ ദൈവം കൊണ്ടുവന്ന തലമുറയല്ല കൊണ്ടുവന്ന തലമുറ അവിടെ പെരിഷ് ചെയ്തു കനാനിലോട്ട് പ്രവേശിക്കുവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത ആ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിതാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ദൈവത്തിൻ്റെ കരം എങ്ങനെ പ്രവർത്തിക്കുന്നു ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഒരു സ്റ്റേജ് ആകുമ്പോൾ സമാഗമന കൂടാരത്തോട് അത് ദൈവത്തിൻ്റെ ആ തേജസ് വരുന്നത് എല്ലാം അവർ കണ്ടു ഇതെല്ലാം കണ്ടിട്ടും അവർ ദൈവത്തോട് മത്സരിച്ചതായിട്ട് നാം കാണുന്നു ആൻഡ് ഫൈനലി ദൈവം ഒരു കാര്യം തീരുമാനിച്ചു ഈ ദൈവജനത്തെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യണം ഇതിനു മുൻപും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ കാളക്കുട്ടിയുടെ സംഭവത്തിൽ എന്നാൽ ഫൈനലി ഇവിടെ നാം കാണുന്നത് കംപ്ലീറ്റ്ലി അവരെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യണമെന്ന് ദൈവം തീരുമാനിച്ചു അതാണ് ഈ പുസ്തകത്തിൻ്റെ ആക്ച്വലി താക്കോൽ വാക്യം സംഖ്യ 14:22 തൊട്ട് നാം വായിക്കുന്നത് സംഖ്യ 14:22-23 എൻ്റെ തേജസ്സും മിസ്രൈമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 എന്നെ പരീക്ഷിക്കുകയും 10 ആലങ്കാരിക പ്രയോഗമാണെന്ന് ഓർപ്പിക്കട്ടെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല അവരുടെ പിതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിനോട് തൊട്ട് ദൈവം ചെയ്ത പ്രോമിസാണ് ഈജിപ്തിൽ ദൈവം ഫുൾഫിൽ ചെയ്തത് എന്നെ നിരസിച്ചവൻ ആരും അത് കാണുകയില്ല സംഖ്യാപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യവും സംഖ്യാപുസ്തകത്തിൻ്റെ കീ ആൻഡ് സംഖ്യാപുസ്തകത്തിൻ്റെ തീം ഇതാണ് ഈ വാക്യം നാം ഒക്കുവാണെങ്കിൽ കാണാതെ പഠിക്കണം അറ്റ്ലീസ്റ്റ് അണ്ടർലൈൻ ചെയ്തിരിക്കണം നമ്മൾ ഓരോ തലമുറയിലും നമ്മുടെ മക്കളോട് അവരെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ മക്കളോടും കൊച്ചുമക്കളെയും ദൈവവചനം പഠിപ്പിക്കുമ്പോൾ യാന്ത്രികമായിട്ട് പഴയ നിയമത്തിലെ കഥകളും പുതിയ നിയമത്തിലെ കഥകളും പറഞ്ഞു പോകുന്നതിന് പകരം ആ സംഭവങ്ങളിൽ അതിലെ ഹിഡൻ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന ആത്മീക അർത്ഥം കൂടെ പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ് അങ്ങനെ സംഖ്യാപുസ്തകത്തിൽ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് ഓർപ്പിക്കേണ്ട കാര്യമാണ് എനി ടൈം ദൈവം അവരെ ഡിസ്ട്രോയ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാൽ ദൈവം അനുകമ്പയുള്ള ദൈവമാണ് ഈസ് എ കമ്പാഷനേറ്റ് ഗോഡ് അതും ദൈവം പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്
ആയിരം എന്നെ അനുസരിക്കുന്നവർക്ക് ആയിരം തലമുറ ഞാൻ അവരോട് കമ്പാഷൻ കാണിക്കും എന്ന് ദൈവം ഓർപ്പിക്കുന്നു. ഏതായാലും ഈജിപ്തിൽ നിന്നിറങ്ങിയതിൽ മെച്ചുറായിട്ടുണ്ടായിരുന്ന ആളുകൾ അവരെ എല്ലാവരെയും ദൈവം ഈ 39 വർഷം കൊണ്ട് എലിമിനേറ്റ് ചെയ്തു. ആൻഡ് എലിമിനേറ്റ് ചെയ്ത് ഫൈനലി ഈജിപ്തിൽ നിന്നിറങ്ങിയ സമയത്ത് ആ പക്വതയിൽ എത്താഞ്ഞ ആ തലമുറ കനാനിൻ്റെ ഡോറിൽ എത്തുന്നതായിട്ട് ഈ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ദൈവം തൻ്റെ വചനത്തിൽ ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങളുടെ റെക്കോർഡ് തന്നിരിക്കുന്നത്, അതിന് മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകചരിത്രം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ലോകചരിത്രം അത് ആക്ച്വലി ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ ഇതെല്ലാം വായിച്ചെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം കണക്കിലെടുത്തെങ്കിൽ ലോകചരിത്രം വേണ്ട രീതിയിൽ മനസ്സിലാകത്തുള്ളൂ. ഇന്ന് നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രവചനം പഠിപ്പിക്കുന്നവർ പറയുമ്പോൾ, ഒരു ഒരു അക്രൈസ്തവനത് കേൾക്കുമ്പോൾ അവനത് മീനിങ് ലെസ് ആണ്. കാരണം അവൻ ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ ഇതൊന്നും വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, അതിലുള്ള സംഭവങ്ങൾ കേട്ടിട്ടില്ല. സോ എവറിത്തിങ് ഈസ് മീനിങ് ലെസ് ഫോർ ദെം. ഇസ്രായേലിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് വലിയ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ആകുന്ന, അത് നോൺ ക്രിസ്ത്യൻസിന് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നോൺ ക്രിസ്ത്യൻസ് മാത്രമല്ല, ഈവൻ ഈ കൾട്ടുകളിൽപ്പെട്ട ആളുകൾക്ക് അത് വേണ്ട രീതിയിൽ മനസ്സിലാകത്തില്ല. കാരണം കൾട്ടുകൾ സാധാരണ ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടിയെ കംപ്ലീറ്റ്ലി അങ്ങ് അവഗണിക്കുന്നവരാണ്. ക്രിസ്തീയ സമൂഹത്തിലും ക്രിസ്തീയ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലും ഇതുപോലെ തന്നെ അവഗണിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് മനസ്സിലാകത്തില്ല. ബട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഖ്യകളും അതും ഇതും എല്ലാം എഴുതേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ആവർത്തിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ കരുണ, ഇത് വളരെയധികം ആവർത്തിച്ച് കാണാവുന്ന ഒരു ബുക്കാണ് സംഖ്യ. പുറപ്പാട് 3:11-12 ഇതിൻ്റെ ഈ കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് വായിക്കേണ്ട രണ്ട് വാക്യങ്ങളാണ് പുറപ്പാട് 3:11-12. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. എന്തുകൊണ്ട് ദൈവം ഒരു സമൂഹത്തെ ഈജിപ്തിൽ നിന്ന് ഇത്രയും അത്ഭുതങ്ങൾ കാണിച്ച് പുറത്തു കൊണ്ടുവന്നു, എന്നാൽ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞ അടുത്ത 40 കൊണ്ട് അവരെ കംപ്ലീറ്റ്ലി ഇല്ലാതെയാക്കി? കാരണം ഇത് തന്നെയാണ്, ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ദൈവം അധികം സ്നേഹിക്കുന്നവരെ, അല്ലെങ്കിൽ ദൈവത്തോട് എത്രയും ഒരു വ്യക്തി അടുത്ത് ജീവിക്കുന്നു, ആ വ്യക്തി ലംഘനം കാണിച്ചു കഴിഞ്ഞാൽ ശിക്ഷയുടെ ആ ക്വാണ്ടിറ്റി അതുപോലെ അധികമാകാനാണ് സാധ്യത. ഇപ്പം പേരൻസ് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് ഈ മൾട്ടിപ്പിൾ കുട്ടികളുള്ളപ്പം. 3, 4, 5 കുട്ടികളുള്ള കുടുംബത്തിലാണ് ഞാനീ പറയുന്ന എക്സാമ്പിൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാവുന്നത്. കാരണം ഞാൻ 5 ഒരു കുടുംബത്തിലായിരുന്നു. 5 ഒരുപോലെ തന്നെ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാദർ ചൂരലും കൊണ്ട് നിൽക്കുമ്പം സാധാരണ ഏറ്റവും ഇളയ കുട്ടിക്ക് വളരെ സോഫ്റ്റായിട്ടായിരിക്കും ആ കുട്ടിയുടെ ലെവലിലാണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ഏറ്റവും മൂത്ത കുട്ടിക്കോ അവൻ്റെ ലെവലിലാണ് പണിഷ്മെൻറ്റ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും. ദൈവം കൂടുതൽ സ്നേഹിക്കുന്നവരെ കൂടുതൽ ശിക്ഷിക്കും എന്ന് ദൈവവചനത്തിൽ കാണുന്നു. ഈ സംഖ്യ വായിച്ചു വരുമ്പോൾ, സംഖ്യ കഴിഞ്ഞ് ഇനി ആവർത്തനം കൂടുണ്ട്, അത് വായിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്ടപുത്രനെ നാം കാണുന്നു. ലോകചരിത്രത്തിൽ 40 ദൈവത്തിൻ്റെ പ്രസൻസിൽ തന്നെ നിന്ന് ദൈവത്തോട് സംസാരിച്ച മോശയ്ക്ക് ജസ്റ്റ് ഒരു ലംഘനമായിരുന്നു. പറയാൻ പറഞ്ഞു, അതിനു പകരം പ്രഹരം ചെയ്തു, കനാനിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അതിനേക്കാളൊക്കെ എത്രയോ വലിയ കാര്യങ്ങൾ, എത്രയോ വലിയ പാപങ്ങൾ മറ്റുള്ളവർ ചെയ്തായിരുന്നു. എന്നാൽ ശിക്ഷ മോശ, അത് മോശ ദൈവത്തോട് അടുത്തായിരുന്നുകൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനായിരുന്നുകൊണ്ട് സംഭവിച്ചതാണ്. ഗിന്ദി കി പുസ്തക് മെ ഹം ഫിർ സേ ഏക് ബാർ ഓർ ദേഖ്തേ ഹേ
कि उनके जीवन में कई सारी परेशानियां आई थीं, लेकिन यदि हम परेशानी का बहाना करके प्रभु से दूर जाने की कोशिश करते हैं, तो इस बात को याद रखें कि जीवन में ऐसा कोई समय नहीं आएगा जब परेशानी ना हो, क्योंकि एक विश्वासी के तीन शत्रु हैं। एक उसके अंदर उसका जो पाप स्वभाव है, जो उसमें से जब उसको नया शरीर मिलेगा, महिमामय शरीर, सिर्फ उस समय ये पाप स्वभाव उसमें से हटाया जाएगा। तब तक ये पाप का स्वभाव उसके अंदर रहेगा और उसको लगातार पाप की तरफ खींचेगा। दूसरी बात, हर विश्वासी का एक दूसरा दुश्मन है, वो है संसार। संसार से मेरा मतलब, हम चारों तरफ जो आँखों से जो संसार देखते हैं, ये नहीं है। जब हम कहते हैं कि संसार विश्वासी का दुश्मन है, तो हमें ये बात समझ लेना चाहिए कि इस संसार में एक सिस्टम है, राजनीति के द्वारा, उसके अलावा और भी कई तरीकों से, जो कि शैतान के नियंत्रण में है। നമ്മൾ ഈ ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകം അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം കാണുന്ന ഈ ലോകത്തിൽ സമാന്തരമായിട്ട് രണ്ട് ഭരണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ഭരണം. ദൈവം തൻ്റെ മക്കളെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ദൈവഭരണത്തിൽ വരുന്ന കാര്യമാണ്. അതേസമയത്ത് ഈ ലോകം മനുഷ്യൻ ഭരിക്കുമ്പോൾ ആ മനുഷ്യനെ സാത്താൻ നിയന്ത്രിച്ച്, ആ സാത്താൻ്റെ നിയന്ത്രണത്തിൽ കൂടെ ഈ ലോകത്തിൽ കൊണ്ടുവരുന്ന ടീച്ചിങ്സ്, ആശയങ്ങൾ, അത് സാത്താൻ്റെ ഭരണമാണ്. അതിനെയാണ് ഈ ലോകം ലോകം എന്ന് ദൈവവചനം പറയുന്നത്. അല്ലാതെ ലോകത്തെ മോഹിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം വാങ്ങിക്കരുതെന്നല്ല. നല്ലൊരു ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ ആ പൂ കണ്ട് ആസ്വദിക്കരുതെന്നല്ല. അത് ജഡമോഹമല്ല അല്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ലോക അല്ലെ, അത് ലോകത്തോടുള്ള മോഹം അല്ല എന്ന് ഓർപ്പിക്കട്ടെ. ദൈവവചന ലോകത്തോടുള്ള മോഹം എന്ന് പറയുമ്പോൾ ഈ ലോകം ഭരിക്കുന്ന സാത്താൻ്റെ ആ ഒരു സിസ്റ്റമിനെ മോഹിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിസ്റ്റമിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. സദൃശവാക്യം 3-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ലോകത്തിൽ നാം ചെയ്യുന്നതിന് തൊട്ട് വിപരീതമാണ്. അതെന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആ ഏത് കാര്യത്തിനാണ് നാം വിപരീതമായിട്ട് ചെയ്യുന്ന ആ കാര്യങ്ങൾ സാത്താൻ്റെ ലോകം അല്ലെ ലോക സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഉസ്കെ അലാവാ ഹർ വിശ്വാസി കെ തീസര ശത്രു ഹെ ദുഷ്മൻ ഹെ വോ ഹെ ശേത്താൻ. ശേത്താൻ ഇസ് സംസാർ ക നിയന്ത്രൺ കർത്താ ഹെ. ഉസ്കോ യെ നിയന്ത്രൺ കുച്ച് സാലോ കെ ലിയെ ദിയാ ഗയാ ഹെ. ഓർ ഉസ് നിയന്ത്രൺ കെ ദ്വാരാ വോ യെ നിയമിത് റൂപ് സെ കോശിഷ് കർത്താ ഹെ കി പ്രഭു കെ ബച്ചോ കോ സഹി റാസ്തേ സെ ഗലത് റാസ്തേ പർ ലേ ജായ. ചൂക്കി इस तरह से विश्वासी के तीन शत्रु हैं, दो उसके अंदर, एक उसके अंदर और दो उसके बाहर। इस कारण एक विश्वासी इस संसार में कभी भी आनंद के साथ, शांति के साथ नहीं रह सकता है। यदि उसके जीवन में सब कुछ आनंद और शांति है, तो इसका मतलब यह है कि वो संसार की इच्छा के अनुसार चल रहा है, इसलिए संसार उसका विरोध नहीं कर रहा है। शैतान की इच्छा के अनुसार चल रहा है, इसलिए शैतान उसका विरोध नहीं कर रहा है। അങ്ങനെ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അതിലെ ഓരോ സംഭവങ്ങൾ വിലയിരുത്തി നാം നമ്മുടെ അനുദിന ജീവിതം, അനുദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്മൾ ഇന്ന് ചെയ്യുന്നതിനേക്കാൾ സീരിയസ് ആയിട്ട് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട അവർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തെ കാണാൻ സാധിക്കാത്ത നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലുണ്ട്. രണ്ട്, അവർക്കെല്ലാം ലഭിച്ചെന്നിട്ട് അവർ ദൈവത്തോട് മത്സരിച്ചു. അതുകൊണ്ട് എനിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമില്ല. ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കും എന്ന് നാം കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സന്ദേശത്തെക്കുറിച്ച് ആർക്കും ഒരു കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും സാത്താൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ സന്ദേശം ഷേപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സന്ദേശം ഷേപ്പ് ചെയ്ത് ഈ ലോകത്തിൽ ധാരാളം വർഷങ്ങൾ നമുക്ക് വലിയ പോപ്പുലറായിട്ടൊരു ഫിഗറായിട്ട് നടക്കാൻ സാധിക്കുമെങ്കിലും, നാം ദൈവത്തോട് മത്സരിച്ചാണ് അങ്ങനെയുള്ള സന്ദേശം നമ്മുടെ പ്രധാന സന്ദേശമായിട്ട് എടുക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പുസ്തകം എഴുതിയത് മോശയായിരുന്നെന്നുള്ളത് അത്
വേദപുസ്തകത്തിൽ നിന്ന് നാം കാണുന്നു. കാരണം പഞ്ചഗ്രന്ഥങ്ങളെ പല പ്രാവശ്യം മോശ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് കർത്താവ് യേശു ക്രിസ്തു പോലും പറഞ്ഞത്. അതല്ലാതെ ഓറൽ ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓറൽ, വാമൊഴിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹിസ്റ്ററി വരമൊഴിയായിട്ട് മാത്രമല്ല വാമൊഴിയായിട്ടും കിട്ടും. ബെസ്റ്റ് എക്സാമ്പിൾ, ഇന്ത്യയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു നല്ല ശതമാനം കാര്യങ്ങൾ വാമൊഴിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, വരമൊഴിയായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയും ചിലപ്പം ഓരോ ഡിസ്കവറി അല്ലെ ഓരോ കണ്ടുപിടുത്തം വരുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാകുന്ന, അയ്യോ വാമൊഴിയായിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് ദേ ആദ്യമായിട്ട് അത് വരമൊഴിയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചല്ലോ. ഇന്ത്യയിലുള്ള ചില ഹിസ്റ്ററീസൊക്കെ ഒരു രീതിയിൽ അതിനെക്കുറിച്ച് രേഖ കിട്ടിയിട്ടില്ല. വളരെ റെയറായിട്ടുള്ള ചില ഈ രാജാക്കന്മാരുടെയൊക്കെ അവരുടെ പേര് കിട്ടിയിട്ടുള്ളത് അന്നത്തെ കാലത്തെ നാണയത്തിൽ മാത്രമാണ്, അല്ലാതെ റിട്ടൺ ഹിസ്റ്ററി ഒന്നുമില്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വാമൊഴിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് മോശം എഴുതിയതാണെന്ന്, അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഇത് കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് മോശം എഴുതിയതാണെന്ന്. പ്ലസ് ഇതിന് മുൻപ് പശ്ചാത്തലമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഈ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതുവാൻ വേണ്ടി ആക്യുറേറ്റ് ആയിട്ട് എഴുതുവാൻ വേണ്ടിയും അതിലുള്ള ജീനിയോളജിയെല്ലാം ആക്യുറേറ്റ് ആയിട്ട് ആക്കാൻ വേണ്ടിയുള്ള സർവ്വ ട്രെയിനിങ്ങും ദൈവം മോശയ്ക്ക് കൊടുത്തിരുന്നു. 39 വർഷം കൊണ്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മോശയുടെയൊക്കെ ട്രെയിനിങ്ങിനനുസരിച്ച് അന്നത്തെ കാലത്ത് ഈ ലീഡേഴ്സൊക്കെ അനുദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അന്ന് തന്നെ അവർ റെക്കോർഡ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അടുത്ത ദിവസം അത് റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഇന്ന് ഡയറി എഴുതുന്ന ആ രീതിയിലുള്ള ഒരു ഹാബിറ്റ് ധാരാളം ആളുകൾക്കുണ്ടായിരുന്നു. അത് രണ്ട് രീതിയിൽ എഴുതുമായിരുന്നു. ഒന്ന് അൺഒഫീഷ്യൽ, ഓരോ വ്യക്തി അവരെക്കുറിച്ച്, പിന്നെ ഒഫീഷ്യൽ, റൂൾ ചെയ്യുന്ന ആളുകൾ, മോശ പോലുള്ള ആളുകൾ. അതുപോലെ തന്നെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് രാജാക്കന്മാരുടെ ഹിസ്റ്ററിയുടെ ബുക്ക് കൊണ്ടെന്ന് വായിച്ചെന്ന്, അത് ഒഫീഷ്യൽ, മോശ എഴുതിയത് ഒഫീഷ്യൽ. പിന്നെ മോശ തൻ്റെ ഓൺ ജീവിതത്തിൽ അൺഒഫീഷ്യലായിട്ടും രേഖകൾ എഴുതി കാണാൻ സാധ്യതയുണ്ട്. എഴുതാൻ വേണ്ടി അവർക്ക് മെറ്റീരിയൽ ധാരാളമുണ്ടായിരുന്നു, മണ്ണിൻ്റെ ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു, പെപ്പിറസ് ഉണ്ടായിരുന്നു, ലെതർ ഉണ്ടായിരുന്നു. സോ മോശ ഈ വർഷങ്ങളുടെ എല്ലാ ഹിസ്റ്ററി രേഖപ്പെടുത്തി പോയതുകൊണ്ട് മോശയ്ക്ക് ആക്യുറേറ്റായിട്ട് ഈ ഹിസ്റ്ററി എഴുതാൻ വേണ്ടി സാധിച്ചു. ദൈവാത്മാവിൻ്റെ സഹായം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർപ്പിക്കുന്നു. ഫൈനലി ആ കനാൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞ് സംഭവങ്ങൾ നമ്മളൊന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. അത് എടുക്കുന്നതിന് മുൻപ് അധ്യായങ്ങളുടെ ഔട്ട്ലൈൻ ഞാൻ ക്വിക്ലി ഒന്ന് ഓർപ്പിക്കട്ടെ. 1 അധ്യായത്തിലാണ് ആദ്യത്തെ സെൻസസ്, ജനസംഖ്യ എടുക്കുന്നത്. ഇത് ഞാൻ ഫാസ്റ്റായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. എവൻച്വലി ഈ ഔട്ട്ലൈൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 3 ലേവ്യരെ അപ്പോയിൻറ്റ് ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട് അഹരോനെ സഹായിക്കാൻ വേണ്ടി. 5 വരുമ്പോൾ അവരെ ഒബ്സർവ് ചെയ്യേണ്ട ചില മോറൽ ആൻഡ് സെറിമോണിയൽ നിയമങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് കുറേയേറെ ഓഫറിങ്സിനെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞ് 11 വരുമ്പോൾ മാംസം ഇല്ല, ഈജിപ്തിൽ ഞങ്ങൾ മാംസം തിന്ന് മടുത്ത് എടുത്ത് കളയുമായിരുന്നെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ഇനി ഈ അധ്യായങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 11 മാംസമില്ലെന്നും പറഞ്ഞ് അവർ പിറുപിറുത്തു. 12 മിരിയാമും അഹരോനും മോശയ്ക്കെതിരെ പിറുപിറുത്തു. മിരിയാം പിന്നെ ദൈവവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിയൻ ഇല്ലായിരുന്നു. എന്നാലും മിരിയാം ആരായിരുന്നെന്ന് നാം ഓർക്കണം. മോശ ജനിച്ച കാലം തൊട്ട് മോശയുടെ ഒരു പ്രൊട്ടക്ടറായിട്ട് നിൽക്കുകയും ഈവൻ പാട്ടുപാടി ഡാൻസ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത ആ സ്ത്രീയായിരുന്നു സ്വന്തം ബ്രദറിനഗെയിൻസ്റ്റ് പിറുപിറുക്കുന്നത്. അഹരോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ടെന്ന് തന്നെ നമുക്ക് പറയാം, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. അവർ പിറുപിറുക്കുന്നു. 13 നാം കാണുന്നത് ആ 12 സ്പൈസ് വന്ന്
കനാനിനെ കുറിച്ച് പറഞ്ഞ് വലിയ നെഫിലീം പോലുള്ള മല്ലന്മാരാണ് അവരുടെ മുൻപിൽ നമ്മൾ വെറും വെട്ടുക്കിളി പോലെയാണെന്ന് പറഞ്ഞ് ദൈവജനത്തെ വലിയൊരു ഒരു ദൈവത്തോടുള്ള റിബല്യന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. 14-ാം അധ്യായത്തിൽ ആ റിബല്യൻ അങ്ങ് ബ്രേക്ക് ചെയ്ത് എല്ലാവരും മോശയ്ക്കെതിരെയാകുന്നതായിട്ട് നാം കാണുന്നു. ഹം ഇൻമേ സേ കുച്ച് അധ്യായം കു ദേഖ് രഹേ ഥേ. പ്രഭു നെ ഉൻകോ കാഫി ശിക്ഷയെ ദി. ഉസ്കെ ബാദ് 11-ാം അധ്യായം മേ ഹം ദേഖ്തേ ഹൈ ഖാനെ കേ ലിയേ ഹംകോ മീറ്റ് ചാഹിയേ കഹകേ വോ ലോഗ് പ്രഭു കേ വിരുദ്ധ കിസ് തരഹ സേ ശിക്കായത് കർത്തേ ഹൈ. 12-ാം മേ മൂസ കി സ്വയം ബഹൻ മിരിയാം, മൂസ കാ സ്വയം ഭായ് അഹരൂൻ ഹാരൂൻ മൂസ കേ വിരുദ്ധ ബോൽതാ ഹൈ. 13-ാം അധ്യായ മേ ഹം ദേഖ്തേ ഹൈ 12 ലോഗ് ജോ കനാൻ ദേശ് കാ ഭേദ ലേനെ ഗയേ ഥേ വേ ഭേദിയേ ആകർ ലോഗോ കോ ഉത്സാഹ ബഡാനെ കേ ബദലെ ലോഗോ കോ നിരുത്സാഹിത് കർത്തേ ഹൈ. 14-ാം അധ്യായ മേ ഹം ദേഖ്തേ ഹൈ कि किस तरह से वे लोग प്രഭു का വിരോധ കർത്തെ ഹൈ, മൂസ കാ വിരോധ കർത്തെ ഹൈ. തീർന്നില്ല. 16-ാം അധ്യായത്തിലാണ് കോര ദാത്താൻ അബീരാം റിബൽ ചെയ്യുന്നത്. 17-ാം അധ്യായത്തിലാണ് അഹരോൻ്റെ ആ വടി, അതിൽ ഇലയും ഫ്രൂട്ട്സും വരുന്നത്. ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ ക്ലിയറാണ്. ദൈവം അവരുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചു, ദൈവത്തെ അവർ കണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സിലുള്ള റിബല്യൻ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് 20-ാം നൂറ്റാണ്ടിലുള്ള വിശ്വാസികളായ നമുക്ക് വലിയൊരു പാഠമാണ്. പാഠം എന്നുള്ളത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഫൈനലി ഈ ദൈവജനത്തെ, ഈ ദശലക്ഷക്കണക്കിന് ദൈവജനത്തെ ലീഡ് ചെയ്ത് 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 അതിൻ്റെ ലീഡറായ മോശ ഭയങ്കരമായിട്ടങ്ങ് ഫ്രസ്ട്രേറ്റായി, കോപിച്ചായി. 20-ാം അധ്യായത്തിലാണ് ദൈവം മോശയോട് പറഞ്ഞ് ആ പാറയോട് പോയി സംസാരിക്കാൻ. മോശ പാറയോട് സംസാരിക്കുന്നതിന് ആ വടി അങ്ങോട്ടെടുത്തിട്ട് ആ പാറ അടിക്കുകയാണ് ചെയ്തത്. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ് മോശ അടിച്ചതുകൊണ്ടാണോ വെള്ളം വന്നത്? ആദ്യത്തെ പ്രാവശ്യം മോശ അടിച്ചതുകൊണ്ടാണോ ആ ആ വടിയുടെ കഴിവും കൊണ്ടാണോ പാറയ്ക്കകത്തുനിന്ന് വെള്ളം വന്നത്? അല്ല, ദൈവം അങ്ങനെ ചെയ്യാൻ മോശയോട് പറഞ്ഞു. മോശ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവമാണ് വെള്ളം പുറപ്പെടുവിപ്പിച്ചത്. എന്നാൽ ആ മോശയുടെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷനും കോപവും വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും മറന്നാണ് ആ പാറയെ ചെന്നടിക്കുന്നത്. ഇത് സ്പിരിച്വൽ ലീഡർഷിപ്പ്, ആത്മീക നേതൃത്വം ദൈവം ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് വലിയൊരു പാഠമാണ്. ഓ, നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ജോൺസൺ ബ്രദറെ, ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയിരുന്നു. സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു, കാരണം ഞാൻ ചർച്ചിലെ ഒരു സ്പിരിച്വൽ ലീഡർ അല്ല. റിയലി, അതാണോ സ്പിരിച്വൽ ലീഡർഷിപ്പ്? ഹം ഇസ്കെ ബാദ് ആകെ ദേഖ്തേ ഹൈ ബൽവാ കർത്തേ ഹൈ പ്രഭു കെ വിരുദ്ധ. ഫൈനലി 20-ാം അധ്യായം മേ മൂസ സേ പ്രഭുനെ ജാക്കെ കഹാ കി ചട്ടാൻ സേ ബാത് കരോ പാനി ദേനെ കോ ഭൂലോ. മൂസ നെ ജാക്കെ ചട്ടാൻ കെ ഊപ്പർ പ്രഹാർ കിയാ. യേ ജിൻ ലോഗോ കോ പ്രഭു നെ ആത്മിക് ലീഡർഷിപ്പ് ദിയ ഹൈ ഉൻ സബ് കെ ലിയേ ഏക് ബഹുത് ബഡ പാഠ് ഹൈ. ഈ സ്പിരിച്വൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആത്മീക നേതൃത്വം എന്ന് നാം പറയുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കുന്നത് സഭാമൂപ്പന്മാരും സുവിശേഷകന്മാരും മാത്രമാണ് ആത്മീക നേതൃത്വം. നോ, അവർ മാത്രമേ ഉള്ളൂ ആത്മീകമായിട്ട് മറ്റുള്ളവരെ നയിക്കുന്നത്. നിങ്ങളുടെ അയലോക്കത്തുള്ള ആത്മീക ജീവിതത്തിൽ വലിയ ഉറപ്പില്ലാത്തൊരു വിശ്വാസി ആവർത്തിച്ച് നിങ്ങളെ കാണാൻ വന്ന് നിങ്ങളോട് ആത്മീയ ജീവിതത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വേണ്ട മറുപടി പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ നയിക്കുകയല്ലേ? ഇപ്പോൾ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ആളുകളെ നയിക്കുന്ന വ്യക്തി മാത്രമല്ല, ഒരു സിംഗിൾ ഒരു വ്യക്തിയെ നയിക്കുന്നവനും അവനും ലീഡർഷിപ്പ് ചെയ്യുക എന്നുള്ളത് അതൊരു സൈസ് ലീഡർഷിപ്പ് അല്ലെ, ലീഡർഷിപ്പിൻ്റെ ഒരു വകഭേദമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ലീഡർഷിപ്പിൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ചർച്ച് എൽഡേഴ്സ്.
കാരണം ഹോൾ സഭ മുഴുവൻ അവരുടെ ലീഡർഷിപ്പിലാണ്. രണ്ട്, സുവിശേഷകന്മാർ, കാരണം സുവിശേഷകന്മാരാണ് നമ്മുടെ ഇടയ്ക്ക് ഉള്ള ഒരു നല്ല ശതമാനം പ്രീച്ചേഴ്സ്. ഈ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത് ദൈവവചനത്തിലേക്ക് അവരെ നയിക്കുകയാണ്, അവരുടെ ആത്മീയ ജീവിതത്തിൽ അവരെ നയിക്കുകയാണ്. യൂത്ത് വർക്കേഴ്സ്, യൂത്ത് വർക്കേഴ്സ് അല്ലെ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഈ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ റെസ്പോൺസിബിലിറ്റി വളരെ ഹൈ ആണ്. കാരണം ആ പ്രായത്തിലാണ് ഏറ്റവും അധികം ആളുകളെ വിശ്വാസത്തിൽ നിന്ന് സാത്താൻ വലിച്ചകറ്റി കൊണ്ടുപോകുന്നത്. സോ മോശ ആ പാറയെ അടിച്ചത് അത് ജസ്റ്റ് മോശ അടിച്ചെന്നൊരു സംഭവമായിട്ട് മാത്രമല്ല നാം കാണേണ്ടത്, അത് വിശ്വാസികളായ നമ്മിൽ ഓരോ വ്യക്തിയും മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുന്നവർ, മറ്റുള്ളവരെ ദൈവവചനം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവചനം പകർന്നു കൊടുക്കുക, അവരെ ആത്മീയ ജീവിതത്തെ നയിക്കുക, ഇത് നമ്മുടെ ചുമതലയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യുന്നത് നാം കാണുന്നെന്നുള്ളത് സത്യമാണെങ്കിലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള ന്യൂനതകളും അവരുടെ പാപവും അവരുടെ മത്സരം മാത്രമാണെങ്കിൽ നമ്മൾ മനസ്സാ വാച്യ കർമ്മണ മോശ ചെയ്തതുപോലെ തന്നെ ചെയ്യും. വി ഹാവ് ടു റിമെമ്പർ ദാറ്റ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റിന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിലും കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതിൽ ആയിരിക്കരുത് നമ്മുടെ ശ്രദ്ധ. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്ത് വായിച്ചാലും നമ്മൾ ശ്രദ്ധ ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും ഈ കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്ന അതിൻ്റെ വെളിച്ചത്തിൽ വേണം. ഓഫ് കോഴ്സ് മോശ വളരെ ടയേർഡായിരുന്നു. വീടുകളിലല്ല അവർ താമസിക്കുന്നത്. ദൈവത്തിൻ്റെ ചില പ്രത്യേക കരുണയുണ്ടായിരുന്നു. ഡ്രസ്സ് പഴകിയില്ല, ഷൂ പഴകിയില്ല, ഭക്ഷണം റെഗുലറായിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഫൈനലി ദൈവജനം ചെയ്യുന്നത് അത് കണ്ട് ഫ്രസ്ട്രേറ്റായി മോശ ചെന്ന് ആ പാറ അടിച്ചു. ദൈവം തൻ്റെ ദാസനെ ഇൻസൾട്ട് ചെയ്തില്ല, തൻ്റെ ദാസനെ ഓണർ ചെയ്തു, വെള്ളം കൊടുത്തു. ബട്ട് ദാറ്റ് വൺ തിങ്, അത് മോശയുടെ ജീവിതത്തിൽ കനാനിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നിഷേധിക്കാൻ കാരണമായി തീർന്നു. ഇവിടെ നമ്മിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നാം എല്ലാവരും സഭാമൂപ്പന്മാരല്ല, എല്ലാവരും പുൾപിറ്റ് സ്പീക്കേഴ്സ് അല്ല, എല്ലാവരും സുവിശേഷകന്മാരല്ല എന്ന നമ്മിൽ എല്ലാവർക്കും ദൈവം വലുത് അല്ലേ ചെറിയ അളവിൽ ആത്മീക നേതൃത്വം തന്നിട്ടുണ്ട്. സുവിശേഷം അറിയിക്കുക, ദാറ്റ് ഈസ് എ സ്പിരിച്വൽ ലീഡർഷിപ്പ്. ഒരാളെ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരാൾ വന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, ആ വ്യക്തി ആശ്വസിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആ വ്യക്തി ആത്മീയ ജീവിതത്തിൽ നയിക്കുകയാണ്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവരെ നയിക്കുന്ന ചുമതല ദൈവമക്കൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ദൈവമക്കൾ അനുദിന ജീവിതത്തിൽ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ജീവിതത്തിൽ വരുന്ന വീഴ്ചയെ ഫുൾ ശ്രദ്ധ അങ്ങോട്ട് മാത്രം ആകുന്നതിന് പകരം ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, കർത്താവ് ഇതിൻ്റെ അർത്ഥം എന്ത്, വാട്ട് ഈസ് ദ മീനിങ് എന്ന് എവറി ഡേ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആ കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞായിരുന്നല്ലോ, പിതാവ് ഒരു മാപ്പ് 1000 കഷ്ണങ്ങളായിരുന്നു കുട്ടിയുടെ കൊടുത്തു, അതൊന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പിതാവ് ഓർത്ത് 2-3 ദിവസം എടുക്കുമെന്ന്. കുട്ടി 10 മിനിറ്റും കൊണ്ട് ചെയ്തു. വൈ? അവൻ ആ മാപ്പിൻ്റെ മറുവശം നോക്കി. മറുവശത്തൊരു വ്യക്തിയുടെ ഫേസ് ആയിരുന്നു, അത് അസംബിൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇതുപോലെ തന്നെ നമ്മിൽ ഓരോരുത്തരും അനുദിന ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ മാത്രമല്ല അവിശ്വാസികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ ആ മാപ്പിൻ്റെ മറുവശം നോക്കാൻ മറക്കല്ല, അല്ലെങ്കിൽ അത് സാരമായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. 26-ാം അധ്യായം ആയപ്പോഴത്തെ അത്രയും മാത്രമല്ല, അത് തീർന്നില്ല. 21-ാം അധ്യായത്തിലാണ് അവർ പിറുപിറുക്കുന്നതും അഗ്നിസർപ്പം വരുന്നത്. സോ ഇത്രയെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ? ഇല്ല. ബാലാക്ക് ബാലാമിനെ അയക്കുന്ന ആ സംഭവം അത് കഴിഞ്ഞ് 22-ാം അധ്യായത്തിൽ കാണുന്നു.
ദൈവം അത് ബാലാം എന്ന് ഞാൻ ഇംഗ്ലീഷിലുള്ള പ്രൊനൗൺസിയേഷനാണ്, മലയാളത്തിൽ പ്രൊനൗൺസിയേഷൻ ഡിഫറൻറ്റാണ്, അങ്ങ് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് ഫൈനലി ദൈവം ആ ബാലാമിനെ, അല്ലെ ബിലയാം എന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ, ആ ബിലയാമിനെ സമ്മതിച്ചില്ല. ബിലയാം എന്ത് ചെയ്തു? 24:25 മോവാബ്യ സ്ത്രീകളുടെ സഹായം കൊണ്ട് ദൈവജനത്തെ പാപത്തിലേക്ക് നയിച്ചു. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. കാരണം ഒരു വിശ്വാസി, ആ ദൈവം വളരെ പവർഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിശ്വാസിയോ ഒരു വിശ്വാസ സമൂഹമോ അത് പാപത്തിൽ വീഴുന്നില്ല എന്ന് കാണുമ്പോൾ ലോകം നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കും. ഈ മോവാബ്യരെ, ഹിവ്യരെ, ഹിത്യരെ, യബൂസ്യരെ, ഇവരെക്കുറിച്ചൊക്കെ ഇവരുടെ ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇടയ്ക്ക് ഇമ്മോറൽ ജീവിതം വളരെ കോമൺ ആയിരുന്നു. അങ്ങനെ ഇമ്മോറാലിറ്റി അവരെ അവരുടെ മതവുമായിട്ടും കണക്ട് ചെയ്തിരുന്നു. പ്ലസ് ഇവരെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുമായിരുന്നു. ഇന്നുള്ള രീതിയിലുള്ള ഡ്രഗ്സ് അല്ല, അന്ന് ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും പ്രാപിക്കുന്ന പല രീതിയിലുള്ള ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ബട്ട് മതം, ഡ്രഗ്സ്, ഇമ്മോറാലിറ്റി, ഇത് അവരുടെ ഇടയ്ക്ക് കോമൺ ആയിരുന്നു. അത് ഫൈനലി ആ കള്ളപ്രവാചകന് മനസ്സിലായി. അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ, അതാണ് ലാസ്റ്റ് റിസോർട്ട് എന്നോർത്ത് അതങ്ങോട്ട് ഉപയോഗിച്ചു. ദൈവജനം അതിൽ വീണു. ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങളെ എല്ലാവരെയും എനിക്കറിയാം, നിങ്ങളെല്ലാവരെയും ദൈവം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആക്ച്വലി യാതൊരു സഭയിലോ ക്രിസ്തീയ സമൂഹത്തിലോ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളുകളെ പോലും ദൈവം ഉപയോഗിക്കുന്നുണ്ട് തൻ്റെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി. അങ്ങനെയുള്ളവർ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മളെ ശപിക്കുവാൻ വേണ്ടി ആളുകളെ ഇറക്കുന്നത് അത് കോമൺ ആണ്. ദൈവം അത് സമ്മതിക്കുന്നില്ലെങ്കിൽ അങ്ങനെ നമ്മളെ ശപിക്കാൻ സാധിക്കാത്ത ആ കള്ളപ്രവാചകന്മാർ എന്ത് ചെയ്യും? മറ്റ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ തെറ്റിക്കും. ഇങ്ങനെയുള്ള ധാരാളം ആളുകളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുമുണ്ട്, ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ എൻകറേജ് ചെയ്ത ഒരു വ്യക്തി ജോൺ പോൾ. ഞാൻ ഒരു 10 വയസ്സുകാരനായിരുന്നപ്പോൾ ജോൺ പോൾ അങ്കിളൊക്കെ ഞങ്ങളുടെ സഭയിൽ വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് അങ്ങ് എന്തോ ഒരു മാസ്മര ശക്തി എന്നെ അങ്ങ് ബന്ധിച്ച രീതിയിലിരുന്ന് ജോൺ പോൾ അങ്കിളിൻ്റെ ടീച്ചിങ് കാണുമായിരുന്നു. തൻ്റെ ലൈഫിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് പപ്പ പുള്ളിയെ പോയി ഒന്ന് കണ്ടു, വേദോത്സവം മാറ്റിവെച്ചു, ദൈവത്തെ റിജക്റ്റ് ചെയ്തു, തലമുടിയൊക്കെ നീട്ടി. ആ തലമുടി നീട്ടുന്നത് പണ്ടത്തെ കാലം തൊട്ട് അത് റിബല്യൻ, ദൈവത്തോടുള്ള മത്സരത്തിൻ്റെ ഒരു അടയാളമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ഫാഷനായിട്ട് എല്ലാവരും വെക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് റീസൺ പുരുഷന്മാർ തലമുടി വളർത്തുന്ന അത് റിബല്യൻ്റെ ഭാഗമാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ നയിച്ചിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ദൈവത്തോട് റിബല്യനിലാണ് മരിച്ചത്. ഈ രീതിയിലുള്ള 100 കണക്കിന് സ്റ്റോറീസ് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ സാധിക്കും. സീരിയസ് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു അവിടെ. മോവാബ്യ സ്ത്രീകളൊന്നും ഇല്ലായിരുന്നു, ഇന്ത്യൻ സ്ത്രീകളും ഇല്ലായിരുന്നു. ഈ ഇവിടെ ഈ മോവാബ്യ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മളെ ആകർഷിക്കുന്ന എന്ത് വേണമെങ്കിലും ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നു, ദൈവത്തോട് മത്സരത്തിലേക്ക് നയിക്കുന്നു. സോ ദൈവം നിങ്ങളിൽ ആരെയെങ്കിലും, നമ്മളെ എല്ലാവരെയും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും ദൈവഭാഗത്തുനിന്ന് മാറ്റാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ നോർമൽ ആളുകളേക്കാൾ അധികം ദൈവം നിങ്ങളെ ആരെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കാൻ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, ഈവൻ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം നിങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നെങ്കിൽ, ഇതെല്ലാം സാത്താനിന് വലിയ ഒരു ഹേറ്റഡ് ഉള്ളൊരു കാര്യമാണ്, നിങ്ങളെ ടാർഗറ്റ് ചെയ്യും. പ്ലീസ് റിമെമ്പർ, നിങ്ങളെ ടാർഗറ്റ് ചെയ്യും. അതിന് ബിലയാമിനെ ഇറക്കും, ബിലയാമ് സക്സസ്ഫുള്ളായി ഇല്ലെങ്കിൽ മോവാബിയരെ കൊണ്ടുവരും, എങ്ങനെയെങ്കിലും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നോക്കും. സോ ഇന്ന് ഇവിടെ ഈ ശ്രവിക്കുന്ന ആളുകളെ എല്ലാവർക്കും ഇതൊരു വാണിംഗ് ആണ്. നമ്പേഴ്സ് വായിക്കുമ്പോൾ
നാം നമ്മുടെ ഓൺ ജീവിതത്തെക്കുറിച്ച് എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കാരണമായി തീരുന്നു, വിലയിരുത്താൻ വേണ്ടി കാരണമായി തീരുന്നു, കാരണമായി തീരണം. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇനി നമ്പേഴ്സ് ഒന്ന് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഡയറിയും പേനയും ഈ കാര്യങ്ങളെല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ട്. മേ യേ ബോൽ രാ ഥാ കി ലോഗോ കെ ബീച്ച് മേ പ്രഭു കെ വിരുദ്ധ് മേ ജോ ബൽവാ ഹെ അഭി ഭി ഖത്തം നഹീ ഹുവാ ഹെ. പ്രഭു സേ ബൽവാ കർത്തേ ഹി ജാ രഹേ ഹെ മേരെ ആപ്കെ ജീവൻ മേ. ഹം പ്രഭു കെ ലിയെ ജിത്ന അധിക ഉപയോഗി ഹോനേ കി കോശിഷ് കർത്തേ ഹെ ഹമേ ഹമാരെ ജീവൻ സേ ദൂർ ഹട്ടാനേ കെ ലിയെ ഹമാരാ പാപ് സ്വഭാവ സംസാർ ഓർ ശൈത്താൻ ഉത്തനാ ഹി അധിക കോശിഷ് കർത്തേ ഹെ. ഇസ്ലിയെ ജോ ലോക് പ്രഭു കി നികട്ടതാ മേ ജീ രഹേ ഹെ വേ ലോക് ബഹുത് അപ്നേ ജീവൻ മേ ബഹുത് ഹി സാവധാൻ രഹേ. മുപ്പത്തിമൂന്നാം അധ്യായം ആകുമ്പോഴത്തേക്ക് അഹരോൻ കടന്നു പോകുന്നു. അഹരോനും കനാൻ നാട് കാണാൻ സാധിച്ചില്ല. മോശയുടെ സഹോദരനൊക്കെ ജ്യേഷ്ഠ സഹോദരനായിരുന്നെങ്കിലും അങ്ങനെ അങ്ങ് പ്രായത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. പ്ലസ് അന്നത്തെ കാലത്ത് ആളുകൾ എത്രയോ 100 വർഷം വരെ ജീവിക്കുമായിരുന്നു. എന്നാൽ 1 by 1 by 1 ഈജിപ്തിൽ നിന്ന് വന്ന ആ തലമുറ ആ മരുഭൂമിയിൽ ചത്തു വീഴുകയാണ്. യോശുവയും കാലേബും മാത്രം ആ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതായിട്ട് നാം ഫ്യൂച്ചർ ഹിസ്റ്ററിയിൽ കാണുന്നു. ഇതെല്ലാം നമ്മിൽ ഓരോരുത്തർക്ക് വേണ്ടി, നമ്മൾ എല്ലാവർക്കും വേണ്ടിയും ആത്മീയ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ക്ലോസിങ്ങിൽ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പുസ്തകം വായിക്കാൻ കുറച്ച് വിഷമമാണ്. എന്നാൽ ആ വിഷമമുള്ള ഭാഗങ്ങളൊക്കെ ആദ്യത്തെ റൗണ്ടിലൊന്ന് വിട്ടിട്ട് ഒരു 4-5 പ്രാവശ്യം ബാക്കി ഭാഗങ്ങൾ, ഹിസ്റ്ററി മാത്രം, ആ ഇൻസ്ട്രക്ഷൻ മാത്രം ഒന്ന് വായിച്ച് ദൈവം തരുന്ന പ്രകാശം നമ്മുടെ ഡയറിയിൽ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരു യുണീക്ക് ഒരു പുസ്തകമായിട്ട് മാറും. അത് കഴിഞ്ഞ് ദൈവം സഹായിക്കുവാണെങ്കിൽ ബൈബിൾ ഡിക്ഷണറിയും ബൈബിൾ കൺകോർഡൻസും എടുത്ത് ഈ വിഷയങ്ങൾ ഒന്നുകൂടി സെക്കൻഡ് റൗണ്ട് ഒന്ന് വായിക്കുവാണെങ്കിൽ അഡീഷണൽ ഈ വിഷയത്തിൽ പ്രകാശം ലഭിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതിൽ ചിലരുടെയൊക്കെ പേര് മാത്രം നമ്പേഴ്സിൽ ചേർത്ത് കാണും എന്ന് നമുക്ക് തോന്നുന്ന ആ പേര് ഏതെങ്കിലും ഒരു ബൈബിൾ ഡിക്ഷണറിയിൽ എടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ വ്യക്തിയെക്കുറിച്ച് വേറെ പലയിടത്ത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ കുറച്ചുകൂടെ അഡീഷണൽ വെളിച്ചം ലഭിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഒരു ചാർട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിരുന്നു. ആ ക്വിക്കായിട്ട് ഇനി ആ ചാർട്ടൂടെ ഒന്ന് നോക്കാം. ഏറ്റവും മേളിൽ നാം കാണുന്ന പ്രമേയം 1-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെ നാം ആ ഈജിപ്തിൽ നിന്ന് വന്ന പഴയ തലമുറയെക്കുറിച്ച് കാണുന്നു. 10-ാം അധ്യായം തൊട്ട് 25-ാം അധ്യായം വരെ ആ തലമുറ ദൈവത്തോട് മത്സരിച്ചതും അവർക്ക് സംഭവിച്ച വലിയ നഷ്ടത്തെക്കുറിച്ച് കാണുന്നു. 26 തൊട്ട് പുതിയ തലമുറയെ നാം കാണുന്നു. അവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാം വായിച്ച ദൈവത്തോട് മത്സരിച്ച ആ കംപ്ലീറ്റ് സ്റ്റോറി ആ പഴയ തലമുറയില്ല. എത്ര പ്രാവശ്യം അവർ ദൈവത്തോട് മത്സരിച്ചത്, എത്ര പ്രാവശ്യം അവർ പിറുപിറുത്തത് കണക്കില്ല. അവരുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യമൊന്നും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇടത് വശത്ത് വിഷയവിവരം എന്നുള്ള ആ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കാം. വിഷയവിവരം അതിൽ 5-ാം അധ്യായത്തിൻ്റെ 10 വരെ ഒരുക്കമാണ്. 10-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് 25-ാം അധ്യായം വരെ ദൈവം കനാൻ പ്രവേശം ദീർഘിക്കുന്നു. 26 തൊട്ട് ഒരുക്കം. ഈ ദീർഘിക്കുന്നതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ. അതിൻ്റെ തൊട്ട് താഴെ മത്സരവും ശിക്ഷയും നാം കാണുന്നു. എത്ര വർഷമാണ് മത്സരവും ശിക്ഷയും ഉണ്ടായത്? 38 വർഷം 3 മാസം 10 ദിവസം ആവശ്യമില്ലാതെ മരുഭൂമിയിൽ കൂടെ അവർ നടക്കേണ്ടി വന്നു. റീസൺ അതിൻ്റെ ഏറ്റവും താഴെ അതേ സെക്ഷൻ, മത്സരത്തെ ദൈവം ശിക്ഷിക്കും.
ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളായ നാം ഒരു പ്രാവശ്യം കൂടെ ആ മെസ്സേജ് ഒന്ന് ഓർക്കുക. നമ്പർ 2, മോശയുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന കാര്യം അതൊന്നുകൂടി ഓർക്കുക. ദൈവം നമ്മിൽ എല്ലാവർക്കും ചെറിയ അല്ലെ വലിയ അളവിൽ ലീഡർഷിപ്പ് തന്നിട്ടുണ്ട്. ഈവൻ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ നാം ആ വ്യക്തി ലീഡ് ചെയ്യുക, നയിക്കുക രക്ഷയിലേക്ക്. അങ്ങനെ വളരെ സമർപ്പണത്തോടെ ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ മോശയ്ക്ക് സംഭവിച്ചതുപോലെ പല രീതിയിലുള്ള മാനസിക ടെൻഷൻസ് ഉണ്ടാകും. സ്വന്തം കുടുംബത്തിൽ തന്നെ ടെൻഷൻ ഉണ്ടായതായിട്ട് നാം കാണുന്നുണ്ട്. ഭാര്യ മോശയോട് നീ രക്തപാതകനായ ഭർത്താവാണെന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റിസൾട്ട്? ഒരു നിമിഷം, ജസ്റ്റ് വൺ മോമെൻറ്റ് സെൽഫ് കൺട്രോൾ വിട്ടു. മോശ അത് വളരെ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നു. ആത്മീയ ജീവിതത്തിൽ നാം കാണുന്ന ഒരു കാര്യമാണ്, 10, 50, 60, 70 വർഷം വിശ്വസ്തതയോടെ ദൈവത്തെ സെർവ് ചെയ്ത പലർ ഫൈനലി കണ്ണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഇമ്മീഡിയറ്റ്ലി സ്വയം നിയന്ത്രണം വിടുകയും ദൈവത്തോട് മത്സരിക്കുകയും അല്ലെ ദൈവത്തെ അപമാനിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടത്തിന് കാരണമായി തീരുന്നു. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവം സഹായിക്കട്ടെ.